കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്സലനാമം വാഴ്ത്തപ്പെടുമറാകട്ടെ പൊതുവെ പറഞ്ഞാൽ ഇപ്പോഴത്തെ യുവതലമുറയുടെ നടുവിൽ വിവാഹ ജീവിതത്തിനും കുടുംബജീവിതത്തിനൊക്കെ വളരെ പ്രാധാന്യം കുറഞ്ഞു വരുന്നതായിട്ട് നമ്മൾ വാർത്തകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട് എന്നാൽ അതിൻ്റെ ആ വിവാഹ ജീവിതത്തോടുള്ള യുവാക്കന്മാരുടെയും യുവതികളുടെയും വിരക്തി നമ്മുടെ സഭകളിലേക്ക് കടന്നു വരാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട് നമ്മൾ വിശ്വാസികളെന്ന നിലയിൽ മാതാപിതാക്കന്മാർക്കും സഭയ്ക്കും വളർന്നു വരുന്ന തലമുറയെ വിവാഹത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് അവരെ ഉപദേശിക്കുകയും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും അവരതിനായിട്ട് ഒരുക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമായ ഒരു ഘടകമാണ് കാരണം ദൈവം സ്ഥാപിച്ച രണ്ട് സ്ഥാപനങ്ങളിൽ ഒന്നാണ് കുടുംബം എന്ന് പറയുന്നത് വിവാഹം എന്ന് പറയുന്നത് മംഗല്യ മഹിമയുടെ തിരുവചനം പ്രിയ ടോമിച്ചൻ സഹോദരനാണ് എടുക്കുന്നത് വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ച് വന്ന ദൈവവചനം പഠിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു തോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം വളരെ നല്ല ആരോഗ്യമുള്ള ഒരാൾ ഉച്ചയ്ക്ക് ഭക്ഷണ സമയമായി വളരെ സാധു ഊറിയ ഭക്ഷണം ഒരുക്കി വെച്ചിട്ട് അത് ഭക്ഷിക്കാനായിട്ട് വരുന്നില്ല എങ്കിൽ നിങ്ങൾക്കെന്ത് തോന്നും എന്തോ കുഴപ്പം ചേട്ടനോ പിള്ളേർക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും അല്ലേ അപ്പോൾ ആ കുഴപ്പത്തെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് പഠിക്കാനായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് വിവാഹത്തിൻ്റെ പ്രസക്തി അല്ലെ ഇമ്പോർട്ടൻസ് ഓഫ് മാരേജ് അപ്പോൾ വിവാഹത്തിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് ഉള്ള ആ ഒരു ചിന്ത നഷ്ടപ്പെട്ടു പോയ ഒരു തലമുറയിലാണ് അതിൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോയ പ്രാധാന്യം കുറച്ച് കാണുന്ന ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ പ്രാധാന്യത്തിൻ്റെ തിരിച്ചു പിടിക്കേണ്ടത് ആവശ്യമാണ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ സമൂഹത്തിൽ കണ്ടു എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് എന്താണ് രോഗമെന്ന് ചോദിച്ചാൽ കുഞ്ഞുണ്ണി പറഞ്ഞതുപോലെ എനിക്കുണ്ടൊരു ലോകം നിനക്കുണ്ടൊരു ലോകം നമുക്കില്ലൊരു ലോകം അപ്പോൾ നിനക്കുണ്ട് ലോകം എനിക്കുണ്ട് ലോകം നമുക്കൊരു ലോകം വേണ്ട എന്നുള്ള ഒരു ചിന്താഗതിയാണ് ആ ചിന്താഗതിയുടെ പേരാണ് വിവാഹ വിരക്തി അതാണ് നമുക്ക് ആദ്യമായിട്ട് ചിന്തിക്കുവാനായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അതിനെ സൈക്കാർട്ടിസ്റ്റുകൾ സൈക്കോളജിസ്റ്റുകൾ വിളിക്കുന്നത് ഗാമോ എന്നാണ് ഗാമോ എന്നുള്ള ഗാമോസ് എന്നുള്ള വാക്ക് ഗ്രീക്ക് വാക്കാണ് ഗാമോസ് എന്ന് പറഞ്ഞാൽ മാരേജ് വിവാഹം എന്നാണ് ഫോബോസ് നമുക്കറിയാം ഫോബിയോ എന്ന് പറഞ്ഞാൽ ഫിയർ ഭയം അപ്പോൾ ഗാമോസ് മാരേജും ഫോബോസ് ഫിയറും ആകുമ്പോൾ ഫിയർ ഓഫ് മാരേജ് വിവാഹ കല്യാണ പേടി അത് ഈ തലമുറയെ ബാധിച്ചിരിക്കുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് എന്ന് പറഞ്ഞാൽ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആളുകൾക്ക് ഒരു ഭയം ഉണ്ടാവുകയും വിവാഹം തന്നെ വിവാഹത്തോട് വിരക്തി തോന്നുകയും ചെയ്യുന്ന ഒരു തലമുറയിലാണ് ഞാനും നിങ്ങളും വന്നിരിക്കുന്നത് എന്നുള്ള അതിശയമാണ് ഇതൊരു അവസാന കാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിഞ്ഞ അറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും നമ്മൾ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു കാണുമ്പോൾ ഈ മേഖലയിലും അങ്ങനെയാണ് കാണുന്നത് വിവാഹ വിരക്തി എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ പത്രോസിയേട്ടർ ഉണ്ടായ വിവാഹ വിരക്തി അല്ല അപ്പം നിങ്ങൾ ചോദിക്കും പത്രോസിയേട്ടൻ എന്ത് പറ്റിയത് പത്രോസിയേട്ടനെ പറ്റിയതെ പത്രേട്ടൻ ഒരു കുടുംബസ്ഥനാണ് അദ്ദേഹം ഒരു പുതിയ കാർ വാങ്ങും ബി എ ഡബ്ല്യു ആണ് അപ്പം അദ്ദേഹം ഇതിനെ ഡ്രൈവ് ഡ്രൈവിങ് അറിയാം അദ്ദേഹം ഇതിനെ ഡ്രൈവ് ചെയ്ത് അങ്ങനെ നല്ല റോഡാണ് റോഡിൽ കൂടെ അങ്ങനെ കാൽ കാലുകൊടുത്തപ്പോൾ ഇത് അറുപതിൽ നിന്ന് എൺപതിലേക്കും നൂറിലേക്കും നൂറ്റി ഇരുപതിലേക്കും കാർ പോകാൻ തുടങ്ങി ആ ഒരു സുഖത്തിൽ അദ്ദേഹം അങ്ങനെ വണ്ടി ഓടിച്ചു അപ്പോൾ നോക്കുമ്പോൾ റോഡില് പോലീസ് ഇൻസ്പെക്ടറുണ്ട് അദ്ദേഹം ഒരു പുതിയ വണ്ടിയിലാണ് അപ്പൊ അദ്ദേഹം പത്രോസീട്ടന്റെ സ്പീഡ് കണ്ടപ്പോൾ അദ്ദേഹം മനസ്സിലാ അമിത സ്പീഡാണ് പുറകെ വിട്ടു വണ്ടി ഇദ്ദേഹം പിന്നെയും കത്തിച്ചു വിട്ടു അങ്ങനെ പോലീസും ഇൻസ്പെക്ടറും പത്രോസേട്ടനുമായിട്ട് ഒരു വലിയ ചേയ്സിങ് നടത്തി അവസാനം ഇദ്ദേഹം പത്രോസേട്ടൻ ഏതായാലും റോഡിന്റെ സൈഡില് വണ്ടി അങ്ങനെ നിർത്തി ഇൻസ്പെക്ടർ ചാടി ഇറങ്ങിയിട്ട് പറഞ്ഞു അയാളൊരു സരസന ഇൻസ്പെക്ടർ അയാൾ പറഞ്ഞോ ഏതെ ഓഫീസിൽ പോകാൻ സമയം പോയി അമ്മായിയപ്പൻ ആക്സിഡന്റ് ആയിട്ട് ഐ സിയുലാണ് പെട്ടെന്ന് എത്തണം അങ്ങനത്തെ എക്സൈസ് എന്ന് പറയരുത് എന്തെങ്കിലും പുതിയതെന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ പെറ്റി അടിച്ചു വിട്ടേക്കാന്ന് പറഞ്ഞു അല്ലെങ്കിൽ തൻ്റെ വണ്ടി ഞാന് പുറത്തിറക്കാൻ സംഭവിക്കില്ലെന്ന് പറഞ്ഞു പത്രദായിരുന്നു പത്രദോസേട്ടെന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞിട്ട് സർ ഒരു വർഷം മുമ്പ് എന്റെ ഭാര്യ ഇതുപോലെ ഒരു പോലീസ് ഓഫീസറുടെ കൂട്ടത്തില് ഓടിപ്പോയി ജി പോലീസ് വരുന്നത് അവളെ തിരിച്ചു തരാൻ വേണ്ടി അയാൾ വരികയാണെന്ന് വിചാരിച്ച് ഞാൻ ഓടിയതാണ് എൻ്റെ പൊന്നു സാറേ ഇൻസ്പെക്ടർ പെറ്റിയും എ ഐ ക്യാമറ വരുന്നതിന് മുമ്പാണ് അതല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്തില് ആയി രണ്ടായിരത്തി പതിനെട്ട് മുതല് വിവാഹത്തോടുള്ള വിമുഖത യുവ യുവതയില് പ്രത്യേകിച്ച് പെൺകുട്ടികളില് കൂടി വരുന്നതായിട്ടാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതിനെക്കുറിച്ചുള്ള പഠനം പറയുന്നത് അവർ മാട്രിമോണിയൽ ബ്യൂറോകളിലുള്ള ഡാറ്റാസും പ്രൊഫൈലുകളും മറ്റ് കണക്കുകളൊക്കെ പരിശോധിച്ചിട്ട് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ തുടങ്ങി ഈ പ്രവണത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ വർഷം എത്തിയപ്പോൾ വിവാഹം രാകാനായിട്ടുള്ള തൽപരരായിട്ടുള്ള ആളുകൾ അവർ ഡാറ്റ കളക്ട് ചെയ്തപ്പോൾ ചെറിയൊരു സ്ഥലത്ത് നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്ന ചെറിയ സാമ്പിളാണ് പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ ഇരുപതിനായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് പുരുഷ പ്രൊഫൈലുകൾ ഈ വെബ്സൈറ്റുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ സ്ത്രീ പ്രൊഫൈലുകൾ രണ്ടായിരത്തി മാത്രമാണ് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് പുരുഷ പ്രൊഫൈലുകൾക്ക് അല്ലെങ്കിൽ താല്പര്യമുണ്ടെന്ന് മോട്ടറിമോണിയൽ എല്ലാ സൈറ്റുകളിലുമായിട്ട് രജിസ്റ്റർ ചെയ്തവരിൽ ആൺകുട്ടികൾ ഇരുപതിനായിരം അല്ലെങ്കിൽ ഇരുപത്തൊന്നായിരത്തിൻ്റെ അടുത്തുള്ളപ്പോൾ പുരുഷന്മാരുള്ളപ്പോൾ സ്ത്രീകൾ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് മാത്രമാണ് ഇത് ക്രിസ്ത്യൻ പ്രൊഫൈലുകളാണ് ക്രിസ്ത്യാനികളുടെ ഇടയിലാണ് പെൺകുട്ടികൾക്ക് ഇത്രത്തോളം വിവാഹ വിരക്തി പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ വിവാഹ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യ മതവിഭാഗങ്ങളുടെ ഇടയിൽ അപ്പോൾ അവരെല്ലാ മതങ്ങളുടെ ഇടയിലുള്ള പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ വ്യത്യാസം അൻപത്തിയേഴ് ശതമാനമാണ് അപ്പൊ ഇത് എൺപത്താറ് ശതമാനമാണ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ എന്ന് പറഞ്ഞാല് എൺപത്തി ആറ് പുരുഷന്മാർക്ക് അല്ലേ ഒരാളെന്നല്ല ഇവിടെ എല്ലാ മതം എടുത്താൽ അൻപത്തേഴ് ശതമാനം വ്യത്യാസമാണ് പുരുഷന്മാരുടും പിന്നെ വിവാഹം താല്പര്യമുള്ള സ്ത്രീകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാല് മുപ്പത്തി മൂവായിരത്തഞ്ഞൂറ് ആൺകുട്ടികൾക്ക് ആയിരത്തഞ്ഞൂറ് പെൺകുട്ടികളെ മൊത്തത്തില് കേരളത്തില് വിവാഹിതരാകാൻ താൽപ്പര്യരായിട്ടുള്ളു ഓരോ വരുള്ളൂ നിങ്ങൾക്കറിയാം നിങ്ങളുടെ നാടുകളിലൊക്കെ ആൺകുട്ടികൾ അങ്ങനെ വിവാഹിതരാകാതിരിക്കും ഞങ്ങളുടെ ഉണ്ട് ധാരാളം ആൺകുട്ടികൾ പുരുഷന്മാരെ വിവാഹം കഴിക്കുവാനായിട്ട് താൽപ്പര്യമായിട്ട് അങ്ങനെ വിവാഹം കഴിക്കാൻ കഴിയാത്തവരുണ്ട് അപ്പം അദ്ദേഹം അതിനെക്കുറിച്ച് പഠിച്ച എക്സ്പേർട്സ് പറയുന്നത് ഇതിൻ്റെ അനന്തര ഫലം ഭയാനകമായിരിക്കുമെന്നാണ് വിവാഹം നമ്മൾ അവരെഴുതിയതാണ് ഞാൻ വിശ്വാസികളല്ല വിവാഹം നമ്മുടെ സമൂഹത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് തകർന്നാൽ സമൂഹത്തെ പ്രവർത്തനത്തെ മുഴുവനും പ്രതികൂലമായി ബാധിക്കും സാമൂഹികമായ അശാന്തി ഉണ്ടാകാൻ സാധ്യതയുണ്ട് വ്യക്തിഗത ഇടങ്ങളിലെ അതുപോലെ ജീവിതത്തിൻ്റെ അർത്ഥം ഇതൊക്കെ ഇല്ലാതെയായിത്തീരും വ്യക്തിഗത ഉറവ് ഒരാളുടെ ഉറവിടം സമൂഹത്തിൽ കുറഞ്ഞു പോകും അങ്ങനെ വലിയ സാമൂഹ്യ അശാന്തിക്ക് കാരണമാകും ബലാത്സംഗങ്ങൾ കൂടും തട്ടിക്കൊണ്ടു പോകലുകൾ വർദ്ധിക്കും അങ്ങനെ സമൂഹം വലിയ നാശത്തിലേക്ക് പോകുന്നു എന്നാണ് കേരളത്തിലെ കുറിച്ച് അവർ പഠിച്ചിട്ട് പറഞ്ഞത് എന്നാൽ ഈ പ്രശ്നത്തെ കുറിച്ച് പഠിക്കുമ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കിയ ലോകത്തിലെ ട്രെൻഡ് എടുത്താല് പെൺകുട്ടികളുടെ മാത്രം പ്രശ്നമല്ല ഇതൊരു സാമൂഹിക പ്രശ്നമാണ് വിവാഹത്തിന്റെ പ്രാധാന്യം കുറച്ചു കാണുന്ന ഒരു പ്രവണത പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ കാലത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ് അപ്പൊ ഈ പ്രശ്നം ക്രിസ്ത്യാനികളുടെ ഇടയിലാണ് അവർ കൂടുതൽ കണ്ടതുകൊണ്ട് കൊണ്ട് നാം ആ അവര് അവരുടെ കൂട്ടത്തിൽ നമ്മളും ഉൾപ്പെടുന്നു എന്നുള്ള കാര്യം അല്ലെങ്കിൽ സമൂഹത്തിലുള്ളത് നാളെ ഇന്നലെ നാളെ ഇന്നലെ സമൂഹത്തിലുള്ളത് ഇന്നും നാളെയായിട്ട് നമ്മളിടയ്ക്ക് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നാം ഈ വിഷയത്തെക്കുറിച്ച് അതിൻ്റെ ബോ ബോധ്യമുള്ളവരായിട്ടിരിക്കുകയും അതിനെ കൈകാര്യം ചെയ്യുവാനായിട്ട് നമ്മൾ എക്യുപ്ഡായിരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഈ ഗ്യാമോ ഫോബിയയെക്കുറിച്ചാണ് ഗാമോ ഫോബിയ നിങ്ങൾ അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് വിവാഹ പേടി കല്യാണ പേടി എന്നുള്ള വിഷയം ഇതിനെന്താണ് കാരണം എന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നാമതായിട്ട് അവർ പറയുന്നത് സ്ത്രീകള് വിവാഹം കഴിക്കുവാനായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഭയപ്പെടുന്നു ഭയപ്പെടുന്നതോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് ഞങ്ങള് വിവാഹിതരുടെ ഇടയിൽ നിന്ന് കേൾക്കുന്ന വാർത്തകള് സ്ത്രീധന മരണം പാമ്പിനെ കൊണ്ട് വധുവിനെ കടുപ്പിച്ചു കൊല്ലുക ഗാർഹിക പീഡനം നിർബന്ധിത ഗർഭചിത്രം ഇങ്ങനെ സ്ത്രീകൾ ധാരാളമായിട്ടുള്ള മാനസികമായ വ്യഥ അനുഭവിക്കുന്നു എന്ന് ഞങ്ങൾ വാർത്തകൾ കേൾക്കുമ്പോൾ യുവതികളുടെ മനസ്സില് വിവാഹത്തോടുള്ള ആശങ്ക ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമല്ലേ എന്നാണ് ആ ഇതിൽ പങ്കെടുത്ത അതിൻ്റെ അവരുടെ ഇന്റർവ്യൂയില് പങ്കെടുത്തിയ ആളുകൾ എന്ന് പറഞ്ഞാൽ വിവാഹം ഒരു നരകമായിട്ട് തോന്നുന്നു എന്നാണ് ഇത് പണ്ട് നമ്മുടെ ക്രിസ്വസ്റ്റൻ തിരുമേനി പറഞ്ഞതാണ് വിവാഹത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ കേട്ടില്ലേ അടുത്തൊരു അമ്മ വന്നിട്ട് പറഞ്ഞു ഈ എൻ്റെ ചെറുക്കൻ ഒരു സ്വർഗത്തിലും വിശ്വാസമില്ല നരകത്തിലും വിശ്വാസമില്ല അവൻ അങ്ങനെ ഒരു അവിശ്വാസിയായിട്ട് തീരുന്ന ലക്ഷണം ആ പിതാവ് സഹായിക്കണമെന്ന് പറഞ്ഞു തിരുമേനി അവൻ്റെ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു നീ ഒന്നും പേടിക്കണ്ട അവനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചാ മതി നരകം ഉണ്ടെന്നെങ്കിലും അവൻ പറഞ്ഞു നരകത്തിലും സ്വർഗത്തിലും വിശ്വാസമില്ല ഉണ്ടെങ്കിൽ ആ ഒരു വിശ്വാസമെങ്കിലും നമുക്ക് അവനിൽ മകൾ സമാധാനത്തോടെ പോകുക എന്ന് പിതാവ് പറഞ്ഞു വിട്ടതായിട്ട് അദ്ദേഹത്തിൻ്റെ കഥയിൽ കാണാം അപ്പം ഇവിടെ പെൺ തിരിച്ചാണ് പെൺകുട്ടികൾക്കാണ് ഈ നരകം അനുഭവപ്പെടുന്നതാണ് അപ്പം അവർ പറഞ്ഞ വേറൊരു കാര്യം അനിശ്ചിതത്തിൽ നിന്നുണ്ടാകുന്ന ഭയമാണ് ഇത് ശാരീരികമായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള പീഡനങ്ങൾ കൊണ്ടുള്ള ഭയം മാത്രമല്ല അവർ പറയുന്നത് ഞങ്ങൾ ജനിച്ചു വളർന്ന എല്ലാം വിട്ട് ഞങ്ങൾ ഒരു വേറൊരു ഭവനത്തിലേക്ക് പോകുമ്പോൾ ദ അക്സെപ്റ്റൻസ് ഫിയർ ഞങ്ങൾക്കുണ്ട് എന്നാണ് ഞങ്ങൾ ഫുള്ളി അക്സെപ്റ്റഡാവും സ്വീകാര്യരാകുമോ അപ്പോൾ നമ്മൾ അവിടെ എന്താണ് ഭാവി ഒരു ആശങ്കയാണ് അപ്പോൾ എന്തിനാണ് അങ്ങനെ ആശങ്കയൊക്കെ വിടുന്നത് നമുക്ക് ജീവിക്കാമല്ലോ എന്നാണ് അതിന് കാരണമായിട്ട് തുടർന്ന കാരണം അതാണ് രണ്ടാമത് ഒന്ന് ഭയമാണെങ്കിൽ ഭാഗത്തുള്ള ഭയമാണ് രണ്ട് കാരിയർ ഫസ്റ്റ് അതാണ് ആദ്യം കാരിയർ ആദ്യം ജോലി എന്നുള്ള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറി ഇപ്പോൾ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ചിന്തിക്കുന്നത് ആദ്യം സ്വന്തം കാലില് നിൽക്കാം ആദ്യം ജോലി കിട്ടിയാൽ സാമ്പത്തികമായിട്ട് സ്വാതന്ത്ര്യമാകാം പിന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ആർക്കും നിയന്ത്രിക്കാനായിട്ട് സാധിക്കുകയില്ല ഇങ്ങനെ വിവാഹ കാരിയറിനെ ജോലിയെ വിവാഹ ജീവിതത്തിന് മുമ്പിൽ വയ്ക്കുന്ന അങ്ങനെ പരി മുൻഗണനകൾ മാറിയ ഒരു സമൂഹത്തിലുണ്ടായ ഒരു 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 പ്രശ്നമാണ് ഈ ഗാമോഫോബിയ എന്നാണ് വിവാഹ ഭയം എന്നാണ് അതിനെക്കുറിച്ച് നമുക്ക് പഠിച്ചപ്പോൾ അവർ അതിനെക്കുറിച്ച് പറഞ്ഞത് അപ്പം നമുക്ക് ജോലി ഉണ്ടെങ്കിൽ ആരെയും സാമ്പത്തികമായിട്ട് ആശ്രയിക്കേണ്ട ആവശ്യമില്ല അത് ഭർത്താവ് ആണെങ്കിലും ആരാണേലും അദ്ദേഹത്തിന് ആരുടെയും കാരുണ്യത്തിൽ ജീവിക്കേണ്ട എന്നുള്ള ഒരു ചിന്താഗതിയാണുള്ളത് അടുത്തതായിട്ട് ഈ ഗാമോ ഫൈ കാരണമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതല്ല അല്ലെങ്കിൽ കണ്ടുപിടിച്ചത് ഇതൊക്കെ റിസേർച്ചിന്റെ ഫലമായിട്ട് ഒബ്ജക്റ്റീവായിട്ട് കണ്ടുപിടിച്ചതാണ് മാറുന്ന മൂല്യങ്ങളാണ് അതിന്റെ കാരണമായിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വിവാഹം ഒരു പരിഷ്കൃത ജീവിതത്തിന് ആവശ്യമായ ഒരു മാനദണ്ഡമായിരുന്നു അടുത്ത കാലം വരെ ഇപ്പം ആ കാര്യങ്ങൾ മാറി പണ്ടൊക്കെ നമുക്കറിയാല്ലേ വിവാഹം കഴിക്കാത്ത പെൺമക്കൾ വീട്ടിലുണ്ട് നമ്മൾ എന്താ പറയുക കെട്ട മങ്ക അവിടെ കുറെ കെട്ടാ മങ്കകളുണ്ടെന്ന് പറയും പഴയ ആളുകൾക്ക് ചിരി വരുന്നുണ്ട് മങ്കി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഇപ്പൊ കല്യാണം കഴിക്കുന്നത് അത് സമൂഹം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമല്ല അപ്പൊ വിവാഹം അങ്ങനെ ഒരു ആവശ്യ കാര്യമായിട്ട് യുവതയ്ക്ക് തോൽ തോന്ന തോന്നാത്തതാണ് ഈ താല്പര്യക്കുറവിന് കാരണമായിട്ട് കണ്ടെത്തിയത് അടുത്തതായിട്ട് സന്തോഷത്തിന് പകരം സുഖാന്വേഷണം എന്നുള്ള ഒരു തലത്തിലേക്ക് മനുഷ്യ ജീവിതം മാറി ദർ പ്ലഷർ സീക്കിംഗ് നോട്ട് ദർ നോട്ട് സീക്കിംഗ് ഹാപ്പിനെസ് ഓർ ജോയ് നോട്ട് ജോയ് സീക്കേഴ്സ് ബട്ട് ദർ പ്രഷർ സീക്കിഴ്സ് മനുഷ്യർ ഇന്ന് തങ്ങളുടെ ജീവിതത്തിലെ സുഖമന്വേഷിക്കുന്നവരാണ് സുഖം സുഖം കിട്ടണമെങ്കിൽ അങ്ങനെ കൂട്ടിൻ്റെയോ കുടുംബത്തിൻ്റെയോ ആവശ്യമില്ല എന്നാൽ ജോയ് സന്തോഷം നമ്മൾ ബൈബിളിലൊക്കെ വേഗം സന്തോഷം സന്തോഷം വേണമെങ്കിൽ കുറേ ആളുകൾ ഒരുമിച്ചിരുന്നാലേ കുടുംബമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ സുഖിക്കാനാണെങ്കിൽ തനിയെ സാധിക്കും അപ്പം ഇപ്പോഴത്തെ ചിന്താഗതി സുഖ ഇപ്പോഴത്തെ മുൻഗണന സുഖത്തിനാണ് അല്ലാതെ സന്തോഷത്തിനല്ല ആ ഒരു കാഴ്ചപ്പാടിലെ മാറ്റവും ഈ വിവാഹ വിരക്തിക്ക് കാരണമായിട്ടാണ് പറയുന്നത് അടുത്തത് നമുക്ക് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്ന ഇതിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു തുടർച്ചയായിട്ട് വരുന്ന അടുത്തതായിട്ട് വരുന്നത് വ്യക്തി കേന്ദ്രീകരണമാണ് അല്ലെങ്കിൽ സ്വാർത്ഥത സെൽഫിഷ്നെസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സെൻറ്റേർഡ് ലൈഫ് എന്നുള്ളതാണ് അതായത് ഇന്നത്തെ സ്വ ഇന്ന് സ്വന്തം താല്പര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് മറ്റുള്ളവരുടെ താല്പര്യങ്ങളെ പൂർണ്ണമായിട്ട് അവഗണിച്ച് ജീവിക്കുവാൻ അനേ കഴിയുന്ന അനേക യുവതി യുവാക്കളെ നിങ്ങൾക്ക് സമൂഹത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും തങ്ങൾ സമൂഹത്തിന് വേണ്ടിയും കൂടെ നിൽക്കേണ്ടവരാണ് ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ് തങ്ങളെന്നുള്ള ആ ചിന്താഗതികളില്ലാതെ അങ്ങനെ സ്വന്തം മുന്നേറ്റത്തിനും സ്വന്തം താല്പര്യങ്ങൾക്കും മാത്രം അങ്ങനെ പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന ഒരു ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അത് ഇങ്ങനെയുള്ള ഒരു പ്രശ്നത്തിന് കാരണമായിട്ട് തീരുന്നുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതായത് ഐ ലവ് മൈസെൽഫ് അതിലേക്ക് കുടുംബം മനുഷ്യർ ചുരുങ്ങിപ്പോയി എന്നാണ് ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ സ്വയം പര്യാപ്തനാണ് ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എൻ്റെ സുഖം അതിൽ നിന്ന് വിട്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല വെറുതെ എന്തിനാണ് വിവാഹത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വലിച്ചു തലയിൽ വെക്കുന്നത് അങ്ങനെ ആളുകൾ ചിന്തിക്കുന്നത് പുതുസമൂഹത്തിന്റെ കാര്യമാണ് പറഞ്ഞത് അടുത്തത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത മൈഗ്രേഷൻ ആണ് കുടിയേറ്റം അപ്പോൾ കുടിയേറ്റത്തെ കുറിച്ച് പറയുന്നത് എന്തുകൊണ്ട് ആളുകളെ ലഭ്യമല്ലെന്ന് ചോദിച്ചാൽ അവർ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ അതിനെ കുറിച്ച് പറയുന്നത് മുമ്പ് ശരാശരി അഞ്ച് മുതൽ ആറ് ശതമാനം വരെ മൈഗ്രേഷൻ ഉള്ള സമയത്ത് കുടിയേറ്റം ഉള്ളപ്പോൾ ഇപ്പൊ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെയാണ് കുടിയേറ്റം അത്ര വർദ്ധിച്ചിരിക്കുകയാണ് അപ്പൊ അതിനെ പറയുന്ന ഇരുപത് ഈ തലത്തിൽ പോയ ഇരുപത് വർഷം കൊണ്ട് ഒരു ക്രൈസിസ് എത്തിനിസിറ്റിയെ ബാധിക്കുമെന്നാണ് ഈ കേരളത്തിലെ വം ഇവിടെ നിലനിൽക്കുന്ന വംശത്തെ ഒരു വംശമുണ്ടല്ലോ ജനത ഈ ജനത അതിൻ്റെ എത്തിനിസിറ്റി നഷ്ടപ്പെട്ടു പോകുമെന്നാണ് അതിൻ്റെ ഒരു നിലനിൽപ്പ് അതിൻ്റെ വംശനാശം സംഭവിക്കുമെന്നാണ് സോഷ്യൽ സാമൂഹിക പഠിതാക്കൾ അതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ മൈഗ്രേഷൻ ഇപ്പോ ആളുകൾ പോവാണ് ആളുകള് അവിടെ പോയി വലിയ കാരിയർ പഠിച്ച് കാരിയർ സെറ്റപ്പ് ചെയ്ത് അതിലൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് ഹു കെയ്സ് മാരേജ് അടുത്തത് മോഡൽസ് ആണ് അവർ പറഞ്ഞത് നല്ല കുടുംബ മാതൃകള് അഭാ നല്ല കുടുംബ മാതൃകളുടെ അഭാവം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞാണ് നല്ല ബന്ധങ്ങളുള്ള കുടുംബങ്ങള് ഞങ്ങൾ കാണുന്നില്ല പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു മോശം താളപ്പിഴകളുള്ള സമൂഹ കുടുംബങ്ങളാണ് കുടുംബ ജീവിതം നയിക്കുന്ന പലരിലും ഞങ്ങൾ കാണുന്നത് വാർത്തകളിൽ ഞങ്ങൾ കാണുന്നത് അപ്പൊ പിന്നെ ഞങ്ങൾ ഈ ആകർഷണീയമല്ലാത്ത ഈ സംവിധാനത്തിലേക്ക് എന്തിനു വരണം ഇങ്ങനെ ഏഴ് കാരണങ്ങളാണ് അവിടെ യുവതയ്ക്ക് നിരത്തുവാനായിട്ടുള്ളത് എന്നാൽ ഈ പല എല്ലാ കാലത്തും ദൈവത്തിന്റെ ഹിതത്തിനെതിരെ നമുക്ക് ധാരാളം ന്യായങ്ങൾ പറയാനുണ്ടെങ്കിലും നമുക്കറിയാം ദൈവത്തിൻ്റെ സ്ഥിര അടിസ്ഥാനം നിലനിൽക്കുന്നു അതുകൊണ്ട് വിവാഹത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നാണ് നമുക്ക് അടുത്തതായിട്ട് ചിന്തിക്കുവാനുള്ളത് ഇങ്ങനെ വിവാഹത്തേളുള്ള വിവാഹത്തോട് വിരക്തി തോന്നുന്ന വിവാഹത്തോടെ ഇഷ്ടമില്ലാത്ത ഒരു ജനതയുടെ മധ്യത്തിൽ നാം നിൽക്കുമ്പോൾ എങ്ങനെ നമുക്ക് അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കണം അതാണ് നമുക്ക് അടുത്തതായിട്ട് നമുക്ക് വിവാഹത്തിൻ്റെ അത്ര വലിയ പ്രാധാന്യമാണ് എന്ന് ഞാൻ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ കാലം തുടങ്ങിയത് വിവാഹത്തോടെയാണ് കാലം അവസാനിക്കുന്നത് മറ്റൊരു വിവാഹത്തോടെയാണ് രണ്ട് വിവാഹം അല്ലെ ആദമിന്റെയും ഹൗവയുടെയും വിവാഹത്തോടെ ആരംഭിച്ച് കുഞ്ഞാടിന്റെ കല്യാ സഭയുമായിട്ടുള്ള കല്യാണത്തോടെ അവസാനിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഈ വിവാഹത്തിന്റെ പ്രാധാന്യം നമുക്ക് എത്രത്തോളം പറഞ്ഞാലും എത്ര അതിനെ ഒരിക്കലും കുറച്ച് കാണാനായിട്ട് സാധിക്കുകയില്ല അതിനെ നമുക്ക് ദൈവജനം പരിശോധിക്കുമ്പോൾ നമുക്ക് സാമാന്യ ബുദ്ധി കൊണ്ട് അതിനെ നമ്മൾ അതിനെ പരിഗണിക്കുമ്പോൾ അതിനെ നമുക്ക് വിട്ടുകളയുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ മരണത്തോടു കൂടി മാത്രം അവസാനിക്കുന്ന ഒരിക്കൽ മാത്രമായിട്ട് ഞാൻ പ്രവേശിക്കുന്ന എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും ഞാൻ നിലനിർത്തേണ്ട ഒരു ഒരു സംവിധാനമാണ് കുടുംബം എന്നുള്ള പ്രാധാന്യത്തിൻ്റെ ആ ഒരു ചിന്ത നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം എന്നുള്ളത് നാം ചിന്തിക്കുമ്പോൾ ഒന്നാമതായിട്ട് എൻ്റെ പ്രാധാന്യം നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് അത് ദൈവിക സ്ഥാപനമാണ് എന്നുള്ളതാണ് കുടുംബം എന്നുള്ളത് ദൈവം സ്ഥാപിച്ച ദൈവത്തിൻ്റെ ആദ്യ സ്ഥാപനം ആണ് എന്നുള്ളത് കുടുംബത്തിൻ്റെ പ്രാധാന്യത്തെ നമ്മളോട് വിളിച്ചു പറയുന്നതാണ് സർവശക്തനും സർവജ്ഞാനിയുമായ ഒരു വ്യക്തി തുടങ്ങിയ സ്ഥാപനമാണ് കുടുംബം പിന്നെ ആ കുടുംബം ഏതെങ്കിലും കാലഘട്ടത്തിൽ അത് മോശമാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുമോ കുടുംബം സ്ഥാപിക്കാനായിട്ട് ദൈവത്തിന് ഒരു കാരണം ഉണ്ടായിരുന്നു എന്താണ് കാരണം ഉൽപ്പത്തി പുസ്തകം അതിന്റെ രണ്ടാം അധ്യായം എടുത്താല് ദൈവത്തിന് കുടുംബം സ്ഥാപിക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നു അതാണ് നമ്മൾ അതിൻ്റെ രണ്ടാം ഉൽപ്പത്തി പുസ്തകം രണ്ടിന്റെ പതിനെട്ടിൽ വായിക്കുന്നത് മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്നാൽ സകല പ്രപഞ്ചവും സർവജ്ഞാനത്തിൽ അങ്ങനെ ഉണ്ടാക്കിയ ദൈവം ഈ ഈ എല്ലാം നല്ലതെന്ന് കണ്ട ദൈവം മനുഷ്യന്റെ അവിവാഹിത അവസ്ഥയെ കുറിച്ച് പറഞ്ഞെന്താണ് അത് വളരെ മോശമാണ് എന്നാണ് അത് കണ്ടിട്ടാണ് ദൈവം മനുഷ്യന് കുടുംബം സ്ഥാപിച്ചു കൊടുക്കുന്നത് അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം ദൈവം ആദ്യം അനുഗ്രഹിച്ചത് മനുഷ്യന് കിട്ടിയ ആദ്യ അനുഗ്രഹം അവൻ്റെ കുടുംബത്തിന്റെ മേലാണ് ഏഹോയാ ഒന്നിന്റെ ഇരുപത്തെട്ട് ഉൽപ്പത്തി നമ്മൾ വായിച്ചാല് ദൈവം അവരെ അനുഗ്രഹിച്ചു എന്നാണ് ദൈവത്തിന്റെ ആദ്യ അനുഗ്രഹം ദൈവം മനുഷ്യന്റെ മേൽ വെച്ചത് ഒരു കുടുംബത്തിന്റെ മേലെയാണ് എന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകുവാനായിട്ട് പാടില്ല വിവാഹ ശേഷം ദൈവരെ അനുഗ്രഹിച്ച് അങ്ങനെ അതാണ് അതതിൻ്റെ പ്രാധാന്യത്തിലേക്കാണ് പറ്റേണ്ട ചൂണ്ടുന്നത് നമുക്കറിയാം അപ്പൊ വിവാഹത്തെ കുറിച്ച് അത് മനുഷ്യന്റെ ചിന്തയിൽ നിന്നുണ്ടായതല്ല വിവാഹത്തെ കുറിച്ചുള്ള ചിന്ത ആലോചന ആസൂത്രണം വിവാഹ കാർമ്മികത്വം ഇത് നാലും ദൈവമാണ് നടത്തിയത് അതിൻ്റെ ചിന്ത വന്നത് ദൈവത്തിനാണ് ബോഹ ആലോചിച്ച ദൈവമാണ് അത് അവയെ ആലോചിച്ചു കൊണ്ട് കൊടുത്താരാ ദൈവമാണ് ആസൂത്രണം ചെയ്ത ദൈവമാണ് കാർമ്മികത്വം വഹിച്ചതും ദൈവമാണ് അപ്പൊ മനുഷ്യന്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു ആശയമല്ല എന്നുള്ളത് ഇതിന്റെ പ്രാധാന്യത്തെ നമ്മുടെ മുമ്പിൽ ഏറ്റവും അധികം വലുതായിട്ട് വരച്ച് കാണിക്കുന്നതാണ് രണ്ടാമതായിട്ട് നമ്മൾ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ മാനവ സമൂഹത്തിന്റെ നിലനിൽപ്പ് കുടുംബത്തിൽ ആശ്രയിച്ചാണ് നിൽക്കുന്നത് നിങ്ങളോട് പറയട്ടെ കഴിഞ്ഞ തലമുറയിൽ ആരും വിവാഹിതരാകുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഇവിടെ ഒരു ഓണം ക്യാമ്പിന്റെ ആവശ്യം ഉണ്ടാകില്ലായിരുന്നു കാരണം എന്താണ് നമ്മളാരും നമ്മളാരും അപ്പൊ നമ്മുടെ നിലനിൽപ്പ് മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പ് എവിടെയാണ് അത് നിലനിൽക്കുന്നത് കുടുംബങ്ങളിലാണ് നമ്മളാ കുടുംബത്തിൽ നിന്ന് വന്നവരാണ് അപ്പൊ നമ്മുടെ മാതാപിതാക്കൾ ആ കുടുംബജീവിതത്തിന്റെ വില കൊടുക്കുവാനായിട്ട് അതിന്റെ അനിശ്ചിതത്വത്തിന്റെയും അതിന്റെ എല്ലാ കാര്യങ്ങളും തൻ്റെ 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 സുഖവും ഒക്കെ ത്യജിക്കുവാനായിട്ട് അവർ തയ്യാറായെടുത്ത തീരുമാനത്തിന്റെ ഫലമാണ് ഈ നിൽക്കുന്ന ഞാനും ഈ കേൾവിക്കാരായിട്ടുള്ള നിങ്ങളും എന്നുള്ള കാര്യം നിങ്ങൾ അറിയണം നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് പറയാം ദൈവത്തിന്റെ പരിപാടിയിൽ പ്രൈമ പോസിറ്റോണിയാണ് കുടുംബം എന്ന് പറയും പ്രൈമ പോസിറ്റോണി എന്ന് പറഞ്ഞാൽ പ്രഥമ സ്ഥാനത്ത് ദൈവത്തിൻ്റെ പരിപാടിയിലെ പ്രഥമ സ്ഥാന സ്ഥാനമാണ് കുടുംബത്തിനുള്ളത് ദൈവം ആദ്യമായി അങ്ങനെ സ്ഥാപിച്ച ഈ കുടുംബം അത് മനുഷ്യൻ്റെ നിലനിൽപ്പിന് വളരെ പ്രധാനപ്പെട്ടതാണ് അവരുടെ നിലനിൽപ്പിൻ്റെയും പ്രഥമ സ്ഥാപനം കുടുംബമാണ് കുടുംബം ആദരിക്കപ്പെടുന്നിടത്ത് ദൈവാനുഗ്രഹം ഉണ്ടാകും മനുഷ്യവർഗത്തോളം പഴക്കമുള്ള ഒരു സ്ഥാപനമാണ് എന്നാൽ ഈ സത്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ കുടുംബജീവിതത്തോടുള്ള അവഗണന അലർജി ഇന്ന് വർധിച്ചു വരികയാണ് അപ്പൊ കുടുംബത്തെ കുറിച്ചുള്ള സത്യം നമ്മൾ അവഗണിച്ചാല് അത് തകർച്ചയിലേക്ക് പോകുള്ളൂ അത് നാശത്തിലേക്ക് പോകുള്ളൂ അപ്പൊ ദൈവം അപ്പൊ നമുക്കറിയാം ഈ കുടുംബ ജീവിതത്തെ അങ്ങ് അവഗണിക്കാം നമുക്ക് എന്നാൽ എന്ത് സംഭവിക്കും ഇത്ര നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായുള്ള സ്ഥാപനമാണെന്ന് പറഞ്ഞ് അവഗണിച്ച് എന്ത് സംഭവിക്കും ഞാൻ പറയാം നിങ്ങൾ ഞാൻ ചോദ്യം ചോദിക്കട്ടെ ദൈവം മനുഷ്യനെ കുറിച്ച് പറഞ്ഞതായിട്ട് നമ്മൾ വായിച്ചെന്താണ് മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല വീഴ്ചക്ക് മുമ്പ് എനിക്ക് അറിഞ്ഞുകൂടാ വീഴ്ചയ്ക്ക് ശേഷം ഏകാന്തതയിൽ ഒരു മനുഷ്യൻ പെട്ടാലും സംഭവിക്കും സൈക്കോളജിയിൽ എന്തെങ്കിലും വിവരമുള്ള ആളുകൾക്ക് അറിയാം കുറെ നാൾ ഏകാന്തയിലായാലും അവനും സംഭവിക്കും മാനസികമായിട്ട് ഡിപ്രഷൻ ഉണ്ടോ അവള് ഏകനായിട്ട് തുടർന്നാല് ഏകാന്തത തുടർന്നാല് അവൻ മാനസിക രോഗിയായിട്ട് മാറും നിങ്ങൾക്ക് സംശയം സംശയമുണ്ടെങ്കില് അവസാനം ഞാൻ പറയാം രണ്ടാമതായിട്ട് ഇനിയിപ്പോൾ അസ്വാഭാവിക ബന്ധങ്ങളിലേക്ക് പോവുകയാണ് ദൈവം വെക്കാത്ത തരത്തിലുള്ള നമുക്കൊരു സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള വിവാഹ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹമാണ് ദൈവം വെച്ചത് സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള വിവാഹം ആണോ ആണും ഗേ മേജ് അല്ലെങ്കിൽ വിവാഹം തന്നെ വേണ്ട എന്താ നിങ്ങൾ വായിക്കുന്നത് എന്താ നിങ്ങൾ വായിക്കുന്നത് ഗേ മാരേജും ലസ്പിയൻ മാരേജു ആണെങ്കിൽ വാർത്ത എന്താണ് കൊട്ടി കോഴിച്ച ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്ത് കേൾക്കാം ആത്മഹത്യ ലിവിംഗ് ടുഗദറിൽ എന്ത് കേൾക്കാം അവനെ അറുത്ത് അവളെ അറുത്ത് ബാഗിലാക്കി വായിച്ചിട്ടുണ്ടോ നിങ്ങള് നിങ്ങൾ പത്രം വായിക്കുന്നുണ്ടോ അല്ല മാധ്യമങ്ങൾ ഞാൻ പല പ്രാവശ്യം നോട്ട് ചെയ്തിട്ടുള്ളതാണ് ഇറ്റ് ഈസ് ലേ ഓർ ലെസ്ബിയൻ അത് ആത്മഹത്യ സൂയിസൈഡാണ് ലിവിങ് ടൂതറാണെങ്കിൽ കൊല്ലു മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല ഇപ്പം ഞാൻ പറയുമല്ലോ ഈ കുടുംബം തകർന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു വന്നതാണ് യൂറോപ്പിലൊക്കെ നേഴ്സുമാരായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ മൈഗ്രേറ്റ് ചെയ്യാറുള്ളത് നിങ്ങളുടെ വീട്ടിലെ മക്കളൊക്കെ ഉണ്ട് അവരോട് ചോദിച്ചു യൂറോപ്പിൽ ഏറ്റവും അമേരിക്കയിൽ ഏറ്റവും ചിലവുള്ള മെഡിസിൻ ഏതാന്ന് ചോദിച്ചു നോക്ക് കുടുംബം തകർന്ന സ്ഥലമാണല്ലോ ആയിരിക്കും പിന്നെ ഏത് മരുന്നാണ് അവിടെ ഏത് രോഗം ഏറ്റവും വലുതായിട്ടുള്ളത് മനസ്സിൽ രോഗം ഡിപ്രഷനാണ് ചോദിച്ചോക്ക് നിങ്ങൾ മെഡിക്കൽ ഫീൽഡിലോട് ചോദിച്ചോക്ക് അവിടെ ഒരു ആളുകൾ ഡിപ്രഷൻ മരുന്ന് കഴിക്കും കാരണം അവര് ഈ ഇങ്ങനത്തെ ജീവി ഇങ്ങനത്തെ കുടുംബം അല്ലെങ്കിൽ ഏകാന്തത്തിൽ പെട്ട് ഡിപ്രഷനിൽ ഡിപ്രഷനിലേക്ക് പോയിരിക്കുകയാണ് ദൈവം വെച്ചിടത്തൊന്നും മാറാൻ സാധിക്കുകയില്ല അതിനെക്കുറിച്ച് പറയുന്നത് അതിനെക്കുറിച്ച് നമ്മുടെ ഇതൊന്നും കാര്യം മാത്രമല്ല ഇതിൻ്റെ വലിയൊരു ദുരന്തം എന്ന് പറഞ്ഞാൽ എത്തി എത്തിനി ക്രൈസിസ് ഉണ്ടാവും വംശനാശം സംഭവിക്കുമെന്നാണ് നമ്മൾ പറഞ്ഞ പറഞ്ഞു വർഷം കൊണ്ട് വേണം കേരളത്തിൽ സംഭവിക്കാം അപ്പൊ എത്തിനുസരിച്ച് നഷ്ടപ്പെട്ട എനിക്കെന്താ നമുക്ക് ചോദിക്കാം കേരളീയരുടെ സംഘി ഓർമ്മയോ എനിക്കെന്താ ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ ദിവസം പത്രമോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ കഴിച്ചാല് ലണ്ട ഇംഗ്ലണ്ടിൽ പോയ മക്കൾ മക്കളുടെ മക്കളൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അവരെന്താ ഈ എന്താ വാർത്ത ഉണ്ടായേ അയർലൻഡിൽ ഇംഗ്ലണ്ടുകാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ അല്ലേ ഞങ്ങളുടെ വീട്ടിൽ നിന്നുണ്ട് ഞങ്ങളുടെ സഭയിൽ നിന്നുണ്ട് ഭയങ്കര കലാപായിരുന്നു കലാപത്തിന് കാരണം എന്താണ് ലണ്ടനിലുണ്ടായ ഈ കാലത്തെ കലാപ എത്തിനിക്ക് വംശീയ കല കലാപാണ് ഉണ്ടായത് എത്തിനി ക്രൈസ്ത ഉണ്ടായത് കാരണം എന്താണ് അവിടുത്തെ ജനസംഖ്യ കുറഞ്ഞു അവർ വിവാഹമൊക്കെ ഒഴിവാക്കി മക്കളെ വേണ്ടെന്ന് വെച്ചിട്ട് പത്ത് നാല്പത് വർഷമായി നാല്പത് നാല്പത്തഞ്ച് വർഷമായി അപ്പൊ ഇപ്പൊ ആ അവരെ ആളുകൾ കുറഞ്ഞപ്പോൾ ആ വക്കത്തിലേക്ക് ആ ശൂന്യതയിലേക്ക് പുറത്തു നിന്ന ആളുകൾ വന്നു അവര് തീവ്ര മതചിന്തകരാണ് അപ്പോൾ ഭൂരിപക്ഷം ആളുകള് അവരായി തീർന്നു അപ്പോൾ ആ നാട്ടിലുള്ള ആളുകൾ പെൺ സ്ത്രീകൾക്ക് ഇറങ്ങി അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാനോ ഇറങ്ങി നടക്കാനോ ആഘോഷം നടത്താനോ ഒക്കെ പരിമിതികളാണ് ബെൽഫാസ്റ്റ് എന്നൊക്കെ പറയുന്ന അല്ലേ ബെൽഫാസ്റ്റ് എന്നൊരു പാട്ട് തന്നെയുണ്ട് ബോണിയമ്പിൻ്റെ നമ്മൾ പണ്ടൊക്കെ പാടി പാടിയോർക്കുന്നുണ്ട് ആ ബെൽഫാസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് വരി സുനോ ഈ ബ്രിട്ടീഷുകാരെ ഇല്ല ഈ തീവ്രവാദ നിന്ദകരാണ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സഹോദരൻ അങ്ങനെ ഒരു നെതർലൻഡ്സിലെ പ്രൈം മിനിസ്റ്ററുടെ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു അദ്ദേഹത്തിന് പറഞ്ഞത് ഞങ്ങള് തീർന്നു യൂറോപ്പ് തീർന്നു ഇങ്ങനെ പോയാൽ അതിനെക്കുറിച്ച് പറഞ്ഞാൽ യൂറോപ്പ് അവസാനിച്ചു എന്നാണ് നിങ്ങൾ നിങ്ങളുടെ ഇത്ര ശക്തമായ റഷ്യ എന്തുകൊണ്ടാണ് ചെറിയ യുക്രൈനോട് യുദ്ധം ചെയ്തിട്ട് യുദ്ധം ഇങ്ങനെ നീണ്ടുപോകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ വേൾഡ് ലോകശക്തിയായ റഷ്യ എന്തുകൊണ്ട് യുക്രൈനെ ജയിക്കുന്നില്ല സിമ്പിളാണ് ഞാൻ പറഞ്ഞതാണ് യുദ്ധം ചെയ്യാൻ ആളില്ല എഴുപത് എൺപത് അല്ല അറുപതും നാപ്പത് നാൽപ്പതും അമ്പതും അറുപതും വയസ്സുള്ള പട്ടാളക്കാരെ കണ്ടുപോയാൽ അവർക്കെന്താ പ്രശ്നം നടുവേദനയുള്ള പട്ടാള കുറേ ബോമി ഒക്കെ നടത്താം മോളിക്കിടക്ക് ഇത് കയറി പിടിക്കട്ടെ ഓടാൻ കഴിയുണ്ട് ഇപ്പൊ എന്നോട് ഓടാൻ പറഞ്ഞാല് കുറച്ചുകൂടി കഴി ഒറ്റ പിടിത്തം ഈ പിടുത്തം ഉളുക്കോ ജനസംഖ്യ സീനിയർ സിറ്റിസൺസാ ഉള്ളത് ചെറുപ്പക്കാരില്ലവിടെ അതുകൊണ്ട് അതാ യുദ്ധം പോകുന്നത് സിറിയയിൽ നാളെ കൊണ്ടുവന്ന യുദ്ധം ചെയ്യിക്കുന്നത് റഷ്യ എന്തുകൊണ്ടാണ് നാറ്റോ ഇവിടെ ഓടാത്തത് ആരും ഇടവിടെ ഈ സന്യാസികളുടെ ചെറുപ്പക്കാർ സന്യാസികളുടെ പ്രായ സന്യാസിനികളുടെ പ്രായം എൺപതാണ് ശരാശരിയെന്ന് യൂറോപ്പിനെ കുറിച്ച് പറയാറുണ്ട് ഏറ്റവും ചെറുപ്പക്കാരിയായ ചെറുപ്പക്കാരികളായിട്ടുള്ള സന്യാസിനികൾ എൺപത് വയസ്സുകാരാണെന്ന് പറയാറുണ്ട് അവിടെയുള്ളതേ അതുപോലെ പട്ടാളക്കാരും അങ്ങനെയാണ് അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞ പത്ത് വർഷം കഴിഞ്ഞ് യൂറോപ്പ് തീർന്നു എന്ന് അതിനെക്കുറിച്ച് സാമൂഹികമായിട്ട് പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ വലിയ ദുരന്തമാണ് നമ്മൾ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നാല് ഏ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ അത് നമ്മളെയും ബാധിക്കും മൂന്നാമതായിട്ട് കുടുംബത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് കുടുംബം എന്ന് പറയുന്നത് അത് ദൈവരാജ്യത്തിന്റെ ദൗത്യമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം അതാണ് അതിൻ്റെ പ്രാധാന്യം എന്നുള്ളത് കുടുംബ കുടുംബം എന്നുള്ളത് അങ്ങനെ കുടുംബത്തിനൊരു അവസാനമല്ല അങ്ങനെ ഏകനായിരിക്കുന്ന ആദമിനെ ഭാര്യയെ കൊടുത്ത് സന്തോഷമുള്ളവനാക്കി തീർക്കുക അവിടെ തീർന്നു കുടുംബജീവിതം എന്നാണ് കുടുംബത്തെക്കുറിച്ചുള്ള അനേക ബുക്കുകൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എങ്ങനെ ക്രമീകരിക്കാം കുട്ടികളെങ്ങനെ കുട്ടികളുമായിട്ട് എങ്ങനെ ആസ്വദിച്ച് ജീവിക്കാം ഈവൻ ക്രിസ്ത്യൻ ബുക്സ് പോലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കുടുംബം കുടുംബത്തിൽ ഒരു അവസാനമല്ല ദൈവം എന്തിനാണ് ആദവിന്റെ ഏകാന്തതെന്ന് നിങ്ങൾക്ക് അറിയാമോ അതാണ് നമ്മൾ രണ്ടാം ഒന്നാം അധ്യായത്തിലാണല്ലോ അതിന്റെ ആദ്യത്തെ ഭാഗം പറയുന്നത് എന്താ പറഞ്ഞത് നിങ്ങൾ പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് സകലത്തിനെയും വാഴുക കുടുംബത്തിനൊരു ദൈവരാജ്യ ദൗത്യമാണുള്ളത് അതിനുവേണ്ടിയാണ് ഇവനെ ഇങ്ങനെ ഒരുക്കി സജ്ഞനാക്കി കുടുംബത്തെ കൊടുത്തത് കുടുംബത്തെ ആസ്വദിച്ചു നിർത്തിയാൽ നിങ്ങളെ നമ്മൾ അതിൻ്റെ നമ്മൾ കാര്യം കണ്ടില്ല എന്നുള്ളതാണ് ഞാൻ നമുക്ക് മനസ്സിലാവുന്ന ഉദാഹരണം പറയാം കർഷകരാണല്ലോ നമ്മളൊരു പശുവിനെ മേടിച്ച് അതിന് നല്ല തീറ്റയും വെള്ളവും കൊടുത്തു എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത് പശുവിനെ എന്തിനാണ് നമ്മൾ വളർത്തുന്നത് പാൽ കുടിക്കും അത് ചെല്ലുമ്പോൾ നമ്മളെ തൊഴിക്കുകയാണെങ്കിലോ പശുവിനെ പുഷ്ടിപ്പെടുത്തി പാൽ കൊടുക്കുന്ന അതിനോ പാ തൊഴുക്കുക ചെയ്തത് ഈ പശു തൊഴുക്കുക ചെയ്തത് അതും അതുപോലെ മനുഷ്യൻ ദൈവത്തെ തൊഴുക്കുകയാണ് ചെയ്തത് അപ്പം മനുഷ്യനെ ഈ നന്മകളെല്ലാം ദൈവി നൽകിയതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട് ഈ പ്രപഞ്ചം ഈ ദൈവം സൃഷ്ടിച്ച ഈ ഈ ഭൂമിയെ ഈ ലോകത്തെ അങ്ങനെ നിറഞ്ഞ് അടക്കി അങ്ങനെ വലിയ സാധ്യതകളുള്ള ഒരു സാധ്യതകളുടെ നിറഞ്ഞ ഒരു കലവറയാണ് ഈ ഭൂമി ഇതിനെ വാഴാനായിട്ടും ഇതിനെ അടക്കാനായിട്ടും ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെ ആയിരിക്കുവാനായിട്ടാണ് ഈ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയത് അവൻ അവൻ ദൈവത്തെ ധിക്കരിച്ച് അവൻ്റെ സുഖത്തില് ആറാടുകയാണ് സുഖം അന്വേഷിച്ച് പോയതാണ് ഹൗവേ നാം അവിടെ കാണുന്നത് അപ്പോൾ അതല്ല അതിന് അതിനൊരു ദൈവരാജ്യ ദൈവരാജ്യത്തിന്റെ ഒരു മാനമുണ്ട് കുടുംബത്തിന് കുടുംബം അതിനൊരു അവസാനമല്ല നിങ്ങൾ നന്നായിട്ട് സന്തോഷമായിട്ടും ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുമ്പോൾ ദൈവം അതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ദൈവം അങ്ങനെ പുരുഷനെ ദൈവം ആദമനെ നോക്കി ദൈവത്തിൽ അറിയാം ദൈവം ഏൽപ്പിച്ച് ദൗത്യം ഒരു പുരുഷന് തനിയെ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല ഭാര്യയും ഭർത്താവും ചേർന്ന് അവൻ അവരുടെ ബുദ്ധിയും വിവേകവും ശക്തിയും ഭരണ സാമർഥ്യവും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് മാത്രമേ ഈ ഭരിക്കുക എന്നുള്ള പ്രപഞ്ചത്തെ ഭരിക്കുക എന്നുള്ള ആ ദൗത്യം നിർവഹിക്കാൻ അവർക്ക് സാധിക്കുകയുള്ളു കീഴടക്കാൻ അവരെ കൊണ്ട് രണ്ടുപേരെ കൊണ്ട് സാധിക്കുകയില്ല അവരുടെ സന്താന പരമ്പരകൾ അങ്ങനെ സന്താന പരമ്പരകളെ പുറകിലല്ലേ അങ്ങനെ മാർച്ച് ചെയ്ത് മാർച്ച് ചെയ്ത് വന്ന് ഈ പ്രപഞ്ചത്തെ ഭരിക്കണം എന്നുള്ളതാണ് ബൈബിളിന്റെ പ്രപഞ്ചം ഇതിനെക്കുറിച്ചുള്ള ഭൂമിയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഒറിജിനൽ ഡിസൈൻ അതാണ് അപ്പൊ നമ്മള് ദൈവരായ ദൗത്യമാണ് പുതിയ നിയമത്തിൽ എങ്ങനെയാണ് പുതിയ നിയമത്തിനും കുടുംബത്തിന് ദൈവരാജ ദൗത്യമാണ് അങ്ങനെ ഈ ഇവിടെ വിവാഹം കഴിക്കാനായിട്ട് നമ്മൾ ഇവിടെ ധാരാളം വിവാഹം നടത്താറുണ്ട് ഇവിടെ അങ്ങനെ അല്ല അപ്പുറത്ത് വരനിരിക്കുന്നു അവന്റെ വധ ഭാഗത്ത് വധുവിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അപസനായ പൗലോസ് ആ പുറകിലെ തിരശ്ശീല പതുക്കെ അങ്ങനെ മാറ്റി മാറ്റിയപ്പോൾ അതിന്റെ പുറകിലെന്താണ് അതാണ് ഫേസ്യർ അഞ്ചിന്റെ മുപ്പത്തൊന്നോ മുപ്പത്തിരണ്ടിൽ വായിക്കുന്നത് ഇത് നിമിത്തം പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും അവരിരുവരൊരു നേഹമായി തീരും ഈ മർമ്മം വലിയത് ഞാനിത് ക്രിസ്തുവിനെയും സഭയെയും സംബന്ധിച്ച് പറയുന്നു അപ്പൊ അങ്ങോട്ട് നോക്കുമ്പോ അവിടെ ഇരിക്കുന്ന എന്താണ് അപ്പൊ അവിടെ ഇരിക്കുന്നത് തേജസ്കരിക്കപ്പെട്ട മഹുത്ത മഹുത്ത മഹത്വധാരിയായ കർത്താവും അവന്റെ വലതുഭാഗത്ത് ഓഫീർ തങ്കമണിഞ്ഞ് അവൻ്റെ വധുവായ ഭാ അങ്ങനെ സഭയും അങ്ങനെ ഇരിക്കുകയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരു കറുത്ത നെഴു വരുന്നുണ്ട് അപ്പൊ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇത് കറുത്തിരിക്കുന്നു രണ്ട് കറുത്ത നെഴുകൊണ്ടാറിയല്ലേ കസേര ഒരു രണ്ട് നെഴലുകൾ എന്താണ് ഈ എക്സ് റേ എടുത്തുപോയിരിക്കുന്നത് ഇതാ അത് ഇതിൻ്റെ റിയാലിറ്റി പുറകിലുള്ളത് അത് ദൈവരാജ്യ റിയാലിറ്റിയാണ് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും സംബന്ധിച്ച് പറയുന്നു എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിലൊരു കുടുംബത്തെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ പാപം ചെയ്ത് ദൈവമായിട്ട് നഷ്ടപ്പെട്ട ആ ബന്ധത്തെ പുനഃസ്ഥാപിച്ച് ആ ബന്ധത്തിൻ്റെ ഊഷ്മളതയും സൗന്ദര്യവും ഒരു കുടുംബത്തിലൂടെ പ്രദർശിപ്പിച്ച് അവരുടെ മക്കളിലൂടെ പ്രദർശിപ്പിച്ച് അങ്ങനെ ദൈവത്തിൽ അകന്നു പോയ കുടുംബങ്ങളെ ദൈവത്തിങ്ങിലേക്ക് ആകർഷിച്ച് കർത്താവിന് ശിഷ്യന്മാരുണ്ടാക്കുക എന്നുള്ള കുടും ദൈവരാജ്യത്തിൻ്റെ സഭയുടെ ദൗ മഹാനിയോഗത്തിൻ്റെ ദൗത്യമാണ് യഥാർത്ഥത്തിൽ കുടുംബത്തിനുള്ളത് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ചെയ്ത അതേ പ്രസ്താവന തന്നെയാണ് ദൈവം ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം ഈ പറഞ്ഞോട്ട് ഉൽപ്പത്തി ഒന്നിന്റെ ഇരുപത്തിയേഴിലുള്ള ആ ഒരു ഒരു അനുഗ്രഹം ആർക്കു വേണ്ടിയുള്ളതാണെന്നൊരു ചോദ്യം ഉണ്ട് എന്താ അനുഗ്രഹം എന്താണ് സന്താന പുഷ്ടിയുള്ളവരായി പെരുകി അടക്കി സകലത്തെയും വാഴുക എന്നുള്ളത് ആർക്കുള്ളതാണ് അപ്പൊ അതിനെ കുറിച്ച് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ കണ്ടു ഈ അനുഗ്രഹം കൊടുത്തു എപ്പോഴാണ് നിങ്ങൾക്ക് അറിയാമോ ഏ നിങ്ങളത് വായിച്ചാല് ഒന്നിന്റെ ഇരുപത്തിയേഴില് വിവാഹത്തെ കുറിച്ച് പറഞ്ഞു ഇരുപത്തി എട്ടിലും പറഞ്ഞു ഇരുപത്തിഒൻപിൽ ഒമ്പതിൽ എന്ത് പറഞ്ഞു ഭൂമിയിൽ എങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷങ്ങളും എല്ലാം നിങ്ങൾക്ക് ആഹാരമായി തന്നിരിക്കുന്നു അപ്പോൾ ആഹാരത്തിന് മുമ്പ് ഇതിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് അറിയാമോ മനുഷ്യന്റെ ഭക്ഷണത്തെ കുറിച്ച് മുമ്പ് ദൈവം എന്താ പറഞ്ഞതറിയോ ഊണ് വിചാരം മുന്നവിചാരം എന്നാണല്ലോ അല്ല മനുഷ്യന്റെ ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് കുടുംബത്തിന് അത് പറഞ്ഞിട്ടാ ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞത് ദൈവത്തിന്റെ പരിപാടിയിൽ കുടുംബത്തിന്റെ പ്രാധാന്യം എന്നുള്ളത് അത് മനുഷ്യൻ്റെ നിലനിൽപ്പിനുള്ള ഭക്ഷണത്തെക്കാട്ടിലും പ്രാധാന്യമുണ്ട് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഒന്നാം അധ്യായ ഉൽപ്പത്തിയിൽ അത് പറഞ്ഞ ശേഷമാണ് ഇരുപത്തി ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നത് അപ്പം മനുഷ്യൻ്റെ കർത്താക്കൂടുത്ത് അത് ആർക്ക് വേണ്ടിയുള്ളതാണ് ശരി നിങ്ങൾ പറയും വീഴ്ചയ്ക്ക് മുമ്പാണ് വീഴ്ചയ്ക്ക് ശേഷം ഉൽപ്പത്തി ഒൻപതിൻ്റെ ഒന്നിൽ ദൈവം നോഹയനുഗ്രഹിക്കുമ്പോൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകാനാണ് പറഞ്ഞത് അപ്പോൾ ദൈവം മനുഷ്യനോട് പറയുന്നത് വിശ്വാസികളോട് പറയുന്നത് സന് വിവാഹം കഴിച്ച് സന്താനപുഷ്ടിയുള്ളവരാകുക എന്നുള്ളത് മനുഷ്യനോടുള്ള കൽപ്പനയാണ് വീണുപോയ മനുഷ്യനോടും വീണ്ടെടുക്കപ്പെട്ട മനുഷ്യനോടുമുള്ള ദൈവത്തിന്റെ കൽപ്പനയാണ് അത് വളരെ പ്രാധാന്യമുള്ളതാണ് അപ്പോഴേ ഞാനതിനെ കുറിച്ച് പറയും ദൈവരാജ്യത്തെ പ്രതി ഷണ്ണനാക്കാത്ത എല്ലാ പുരുഷന്മാരും സ്ത്രീകളും വിവാഹിതരായി കുടുംബസ്ഥരായിട്ട് ജീവിക്കണമെന്നാണ് ദൈവം കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് നമുക്കൂടുള്ളതാണ് നമുക്കുള്ള അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത് എനിക്കുള്ളതാണെന്ന് അനുഗ്രഹം ഇതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് എങ്ങോട്ടേ യാത്ര ഏർ കുടുംബം വേണം കൂടുകയാണ് ആളുകൾ ജീവിതത്തിന്റെ തിരക്കുകളുടെ പുറകെ ഓടുകയാണ് എങ്ങോട്ടേ ഓടുന്നത് നാലാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിവാഹത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുടുംബത്തിലുള്ള സാന്നിധ്യമാണ് നിനക്കറിയാമല്ലോ യഹൂദൻ അനേക സാമൂഹിക ചടങ്ങുകൾ ഉണ്ടായിട്ടും അവന് പിന്നെ സർക്കം ശിഷ്യനുണ്ട് പിന്നെ പുത്ര സ്വീകാര്യത്വമുണ്ട് അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ചടങ്ങുകളൊക്കെയുള്ളവ കർത്താവ് പങ്കെടുത്തതായിട്ട് രേഖപ്പെടുത്തിയ ഏക നട ഏക ചടങ്ങ് സാമൂഹിക ചടങ്ങ് വിവാഹമാണ് വിവാഹമാണ് കർത്താവ് കാനായിലെ കല്യാണത്തിന് പോവുക മാത്രമല്ല ഏർ അവിടുത്തെ കലവറയും വിരുന്നും അങ്ങനെ സമ്പന്നമാക്കിയ കർത്താവ് കർത്താവിനെ കുറിച്ച് പറഞ്ഞ അവൻ കാനായിൽ നിന്ന് പോയില്ല എന്നാണ് കാനാവിലെ കല്യാണ വീട്ടിൽ നിന്ന് കർത്താവ് ഒരിക്കലും പോയില്ല കർത്താവ് ഇന്നും അവിടെ ഉണ്ടായിരുന്നു അവരുടെ കുറവുകൾ തീർത്ത് ഇന്നും എല്ലാ കാനാവിലെ കല്യാണത്തിലും കർത്താവ് വരും അവൻ അവിടെ ഉണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും തീർത്ത് നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവ് അവിടെയുണ്ട് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഈ ഈ ബന്ധത്തെ അല്ലേ മനുഷ്യ ദൈവം യോജിപ്പിച്ചതിന് വിച്ഛേദിക്കുവാനായിട്ട് ആരെയും ഞാൻ അനുവദിക്കുകയില്ല ലോകത്തിലുള്ള ഏത് ഭരണാധികാരിയും സുപ്രീം കോടതിയുടെ അധികാരം കുടുംബത്തിന്റെ പുറത്തു നിൽക്കും ഇവിടെ ഞാനാണിരിക്കുന്നതെന്നാണ് കർത്താവ് പറഞ്ഞത് അതുകൊണ്ട് ഒരു നിയമ മാനുഷിക അധികാരത്തിനും പ്രവേശനമില്ലാത്ത ദൈവത്തിന്റെ സാന്നിധ്യമുള്ള കുടുംബമാണ് പ്രത്യേകിച്ച് ക്രിസ്തീയ കുടുംബങ്ങൾ എന്നുള്ള കാര്യം നാം അറിയണം അതാണ് അതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ആ പ്രാധാന്യത്തോടെ കുടുംബത്തെ ദർശിക്കുവാനായിട്ടുള്ള കണ്ണിന്റെ കാഴ്ചയാണ് നമുക്ക് വേണ്ടത് അടുത്തതായിട്ട് നമുക്ക് കുടുംബത്തിന്റെ പ്രാധാന്യം പരിശോധിക്കുമ്പോൾ നേതൃത്വം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് നേതൃത്വത്തെ കുറിച്ചാണ് നമുക്കറിയാം സഭായോഗ സഭ നേതൃത്വത്തിന്റെ ഏറ്റവും പ്രധാന ക്വാളിഫിക്കേഷൻ കുടുംബത്തിലെ ക്വാളിഫിക്കേഷൻ ആണ് ഭാര്യയും മക്കളും അടങ്ങിയ ഒരു മാതൃക കുടുംബമാണ് മാതൃകയായിട്ട് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കും യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാമോ ഈ സിംഗിൾ പേരന്റിംഗിനെ കുറിച്ച് എഴുതിയ ഒരു പുസ്തകമുണ്ട് കുറച്ചുകൾ മുമ്പാണ് അതേ ഫാദർലെസ് അമേരിക്ക എന്നുള്ളൊരു പുസ്തകമുണ്ട് ഫാദർലെസ് അമേരിക്ക അതായത് സിംഗിൾ പേരന്റ് ഇങ്ങനെ അതായത് ഒന്നുകിൽ അപ്പന അമ്മയില്ലാതെ അപ്പനെ കൊണ്ട് മാത്രം വളരുന്ന അല്ല അമ്മയെ കൊണ്ട് മാത്രം വളരുന്ന അമേരിക്കൻ കുട്ടികളെ കുറിച്ച് ഫാദർലെസ് അമേരിക്ക അപ്പൊ അവർ പറയുന്നത് അവർ അവരതിനെ ഖേദി അവിടെ അവരെ അവര് വിലപിക്കുന്നത് അമേരിക്കയ്ക്ക് നല്ല പ്രസിഡന്റന്മാരെ എവിടെ കിട്ടുമെന്നാണ് കുടുംബങ്ങളൊക്കെ തകർന്നു കിടക്കാണ് ഇവിടെന്നല്ല വരുന്നത് അത് ആ ദുരന്തങ്ങളെയാണ് പലപ്പോഴും നമ്മൾ അമേരിക്കയുടെ സ്റ്റേജിൽ ഇങ്ങനെ ആടുന്ന കുറെ ദുരന്തങ്ങളെ കാണാൻ ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത അമേരിക്കൻ പ്രസിഡന്റ് എന്നൊക്കെ പറയും എന്തൊരു മാന്യന്മാരായിരുന്നു പണ്ടുകാലത്ത് നിങ്ങൾ അബ്രാംലിങ്ങിനെയോ അല്ലെ വാഷിങ്ടണേയോ അല്ലെങ്കിൽ അല്ലേ അല്ലെ അത് എത്രയോ നല്ല നല്ല ട്രൂമേനൊക്കെ പോലുള്ള വലിയ 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 ആളുകൾ അപ്പോൾ അത് രാജ്യത്തിൻ്റെയും സഭയുടെയും ഒക്കെ നേതൃത്വത്തെ ഇത് ബാധിക്കും രാഷ്ട്രത്തെ പോലും ബാധിക്കുന്നതാണ് അപ്പം നേതൃത്വം ഉണ്ടായിരിക്കുക എന്നുള്ളത് ആരാവശ്യം കേട്ടോ അതുകൊണ്ടല്ലേ നേതാവായ നോഹ മോശയെ കാണാതിരുന്നപ്പോൾ കാളയെ ഉണ്ടാക്കി തരാങ്ങൾ കാളയേലും ഉണ്ടായിത്താ ഒരു കാളയെങ്കിലും ഉണ്ടാക്കി തരാനാണ് ജനം പറയുന്നത് നേതൃത്വം ജനം മുന്നോട്ട് പോകില്ല നല്ല നേതാക്കന്മാരില്ലെങ്കിൽ നല്ല ദിശയിലേക്ക് പോവില്ല അപ്പോൾ അങ്ങനത്തെ വലിയൊരു ദുരന്തമാണ് വിവാഹത്തെ അവഗണിക്കുമ്പോൾ കുടുംബജീവിതത്തെ അവഗണിക്കുമ്പോൾ യുവത ചെയ്യുന്നത് പലതരത്തിലുള്ള അവഗണന വരാം കുടുംബ നിത്യമായി നിലനിൽക്കാനുള്ളതാണെന്ന് വിചാരിച്ച് അതിൽ പ്രവേശിച്ച് അതിനെ മുന്നോട്ട് നയി മാതൃകാപരമായി നയിച്ചില്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് നമുക്ക് ഈ കുടുംബത്തിൻ്റെ പ്രാധാന്യത്തെ തിരിച്ചു പിടിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ അങ്ങനെ കുടുംബത്തിൻ്റെ പ്രാധാന്യത്തെ എത്രയധികം നമുക്ക് എത്രത്തോളം നമ്മൾ കൂട്ടി പറഞ്ഞാലും നമുക്ക് അധികമാകാതെ വിധത്തിൽ കുടുംബം എന്നുള്ളത് ദൈവത്തിൻ്റെ പരിപാടിയിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് മനുഷ്യ കുലത്തിന് നിലനിൽക്കാനായിട്ട് കഴിയണമെങ്കിൽ നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് നമ്മളുടെ ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം വൈകാരികമായിട്ടുള്ള എന്തെല്ലാം സപ്പോർട്ടുകൾ വേണം അല്ലേ ഞാൻ എൻ്റെ മക്കളെ വളർത്തിയപ്പോൾ അത്ര ശ്രദ്ധിച്ചില്ല അപ്പോൾ എൻ്റെ മക്കളുടെ മക്കളൊക്കെ വരുമ്പോൾ അവരുടെ ഈ ആ കൊച്ചിൻറെ ജീവിതവും അതിൻ്റെ സപ്പോർട്ട് അപ്പോൾ എത്ര നിസ്സഹായരാണ് ഒരു കൊച്ച് എന്തെല്ലാം എത്ര വർഷങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ ഒരു കൊച്ച് വളർന്നു വരിക അല്ലെ പിന്നെയും അത് കാണുമ്പോഴേ പിന്നെ ചെറിയ മക്കളിലൊക്കെ അത് കാണുമ്പോൾ നമ്മൾ പിന്നെ അതിശയിക്കുകയാണ് അപ്പൊ ഇത്രത്തോളം സപ്പോർട്ട് വേണ്ട ഒരു ഒരു വ്യക്തി ഒരു ജീവിയാണ് അല്ലെങ്കിൽ എന്ന് മനുഷ്യനെ കുറിച്ച് പറയും ഇത് എത്രയും വേണ്ട ഒന്നുമില്ല അപ്പോൾ ഈ നല്ല കുടുംബങ്ങളില്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഈ ജനതയ്ക്ക് ഈ ലോക ജനതയ്ക്ക് മുന്നോട്ട് പോവാൻ സാധിക്കുന്നത് യൂറോപ്പ് മുടന്തി കഴിഞ്ഞു അമേരിക്ക മുടന്ത് മുടന്തി കഴിഞ്ഞു മറ്റു രാജ്യങ്ങളൊക്കെ മുടന്തലിലേക്ക് പോവുകയാണ് നമ്മളും അതിൻ്റെ പുറകെ എന്ന് പറഞ്ഞാൽ അവിടെ ഇത് ആ ആ ഒരു വലി വരാൻ പോകുന്ന അപകടത്തെ കണ്ട് അതിനെ തിരിച്ചു പിടിക്കുവാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് അതിൽ ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞില്ല എങ്കിൽ നമ്മളുടെ നമ്മളുടെ പിന്നീട് ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല ആ നെതർലൻഡ്സിന്റെ എൻ്റെ അമേരിക്കയിലുള്ള ഒരു കൂട്ടുകാരനായി പലർക്കും അയച്ചു കൊടുത്തോണ്ടായിരിക്കും അദ്ദേഹം പറയുന്നത് ആ പ്രധാനമന്ത്രി വിലപിക്കുകയാണ് ഞങ്ങള് തീർന്നു എന്നാണ് പറയുന്നത് ഞങ്ങളുടെ രാജ്യം വിദേശികൾ കീഴടക്കി ഞങ്ങളുടെ ജനതയ്ക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്ന് അവർ അവരിനി അഭയാർത്ഥികളായിട്ട് മരുഭൂമിയിലേക്ക് പോകുമായിരിക്കും അല്ലെ അപ്പോഴേ ഈ പ്രശ്നങ്ങൾക്ക് എന്താണ് ഒരു പരിഹാരം പരിഹാരമാണ് ഞാൻ പറഞ്ഞത് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം ദൈവം അംഗീകരിച്ച ദൈവത്തിൻ്റെ പരിപാടിയാണെന്ന് മനസ്സിലാക്കണം ആ മനസ്സിലാക്ക തിരിച്ചറിവ് നമുക്ക് വേണം ആ ഒരു ബോധ്യത്തിലേക്ക് വരണം എന്നുള്ള കാര്യം നാം അറിയണം അപ്പോൾ ഈ വിവാഹ വിരക്തി മാറ്റാനായിട്ട് അല്ലെങ്കിൽ ഇപ്പം അവർക്ക് ഗാമോ ഫോബിയാണെങ്കിൽ വിവാഹത്തെക്കുറിച്ചുള്ള ഭയമാണെങ്കിൽ അത് മാറ്റുവാനായിട്ടുള്ള ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട് നമുക്കുണ്ട് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചു ചോദിക്കുന്നത് ഭയമാണ് ഒരാളെ വിവാഹത്തിലേക്ക് ഒരു ഇപ്പോഴത്തെ സ്ത്രീകളെ എടുക്കാം കേരളത്തിലെ നമ്മുടെ നമ്മൾ ഇമ്മീഡിയറ്റ് യാഥാർത്ഥ്യം അതാണല്ലോ എങ്കിലേ ഈ ഭയത്തിന് ഉത്തരവാദികൾ ആരാണ് അല്ലെ പരിഹാരം എന്നാൽ ഭയം നീക്കുക എന്നുള്ളതാണ് അതാണ് അതിനൊന്നാത്ത പരിഹാരം ആരാണ് ഈ ഭയത്തിന്റെ ഉത്തരവാദിത്വം സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലെ വിഭാഗത്തെ ഭയപ്പെടുന്നുവെങ്കിൽ അവരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് ആരെ കുറ്റപ്പെടുത്തേണ്ടത് ആ ഭയം ഉണ്ടാക്കിയ ആളുകളെയാണ് എന്ന് പറഞ്ഞാൽ ആരെ ഭയപ്പെടുത്തേണ്ടത് ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് നമ്മളെയാണ് അവർക്ക് മുമ്പേ പോയ ആളുകളെയാണ് അവർ കാണിച്ച ദുർമാതൃകൾ അവരുടെ വീടുകളിലും സമൂഹത്തിലും കഴിഞ്ഞ തലമുറ കാണിച്ച ദുർമാതൃകയാണ് അതിന് പ്രധാന കാരണം എന്ന് അതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും ഈ ഗാർഹിക പീഡനവും സ്ത്രീധന മരണവും അങ്ങനെ പിന്നെ മാതൃകയില്ലാത്ത ഭാര്യാഭർത്തൃ ബന്ധവും പര പരസ്പര കലഹവും ഒക്കെ ഉണ്ടായിട്ട് അങ്ങനെയുള്ള കുടുംബങ്ങൾ കണ്ടാണ് മക്കള് വളർന്നത് ആ കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് ഇനി അനിശ്ചിതത് എന്നുള്ള ഭയമാണെങ്കിൽ ഒരു പെൺകുട്ടികളെ പരസ്പരം സ്വീകരിക്കുവാനായിട്ട് ആ അനിശ്ചിതത്വം മാറ്റിക്കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അങ്ങനെ സ്വീകാര്യതയെക്കുറിച്ച് ഞാനൊരു പുരുഷൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്നെ പൂർണ്ണമായിട്ട് സ്വീകരിക്കുമോ അല്ലെങ്കിൽ പുരുഷനെ പൂർണ്ണമായിട്ട് സ്വീകരിക്കുമോ എന്നുള്ള ആ ഒരു ഭയം ഒരു പെൺകുട്ടിയുടെ രോദനമാണെങ്കിൽ നാം അത് കാണണം എന്ന് പറഞ്ഞതിനെക്കുറിച്ച് പറയുന്നത് ആൺകുട്ടികളെ ഒരു വിവാഹത്തിന് വേണ്ടി ഒരുക്കണമെന്നുള്ളതാണ് സാധാരണ സുബോധമുള്ള അമ്മമാർ പെൺകുട്ടികളുണ്ടായാൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ ഒക്കെ അറിയാം വിവാഹത്തിന് വേണ്ടി അവർ ഒരുക്കുന്നാടുണ്ടോ േ പോയി എന്തു പറയും ഭക്ഷണം ഉണ്ടാക്കാൻ പറയും അലക്കാൻ പറയും കാര്യങ്ങൾ ചെയ്യാൻ പറയും അധ്വാനിക്കാൻ പറയും ആളുകൾ വരുമ്പോൾ സ്വീകരിക്കാൻ പറയും അപ്പൊ പെൺകുട്ടികളെ വിവാഹത്തിന് ഒരുക്കുന്നങ്ങൾ കണ്ടിട്ടുണ്ട് പഴയ സമൂഹം പഴയ അങ്ങനെ ജീവമായിരുന്നു നല്ല കാര്യമാണ് ഈ ആൺകുട്ടികൾക്ക് ഒരുക്കൊന്നും വേണ്ട ആൺകുട്ടികൾക്ക് ഒരുക്കം വേണ്ടേ നിന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി വരുമ്പോൾ അവളെ നിന്റെ ഭാഗമായിട്ട് സ്വീകരിച്ച് നീ ഇവിടെ നിന്ന് എന്നുള്ള മരണം നമ്മെ വേർപിരിക്കും വരെ എന്ന് ദൈവത്തിന്റെ ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ അത് വിച്ഛേദിക്കുവാനായിട്ടുള്ള അധികാരം ലോകത്തിൽ ഒരു ശക്തിക്കും നൽകിയിട്ടില്ല അങ്ങനെ അതുകൊണ്ട് നീ സ്വീകരിച്ച പെൺകുട്ടിയുടെ എല്ലാ ന്യൂനതകളോടും എല്ലാ നന്മകളോടും കൂടി അവളെ സ്വീകരിച്ച് ജീവിതത്തിന്റെ അനിശ്ചിതത്വത്തെ ദൈവത്തിൽ ആശ്രയിച്ച് അഭിമുഖീകരിക്കണം എന്ന് പറഞ്ഞ് ആൺകുട്ടികളെ ഒരുക്കാതെ തകർന്ന കുടുംബങ്ങളുടെ മുമ്പിൽ നിന്ന് വിലപിക്കുന്നതിന്റെ ആവശ്യം എന്താണുള്ളത് എങ്ങനെ എന്തിനീ ഭയത്തെ സൃഷ്ടിക്കുന്നു അതിനു പകരം ആൺകുട്ടികളെ നമ്മുടെ പ്രശ്നമല്ല നമ്മുടെ ശ്രീധനം പ്രശ്നമായിട്ട് ഇതുവരെ വന്നിട്ടില്ല ദൈവകൃപയാല് എന്നാൽ ഈ സമൂഹത്തിൽ ആൺകുട്ടികളെ ഒരുക്കുന്ന എന്തിനു വേണ്ടിയാണ് പരമാവധി പണം വീട്ടിലേക്ക് കൊണ്ടുവരത്തക്ക രീതിയിലൊരു വിവാഹം ശരിയാക്കുവാനായിട്ടാണ് ആൺകുട്ടികളെ ഒരുക്കുന്നത് അതുകൊണ്ട് പെൺകുട്ടികളെ ഭാര്യയെ ബഹുമാനിക്കുവാനും സ്വീകരിക്കുവാനും ജീവിതം പങ്കിടുവാനും ഒക്കെയുള്ള പരിശീലനം അല്ല അതിനുള്ള വൈകാരിക മാനസിക ഒരുക്കം ആൺകുട്ടികൾക്ക് കൊടുക്കണം ഭാര്യയെ പിന്തുണയ്ക്കാൻ ആൺകുട്ടികളെ പഠിപ്പിക്കണം ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നീ ഞങ്ങളോടുകൂടിയല്ല നിൽക്കേണ്ടത് നിന്റെ ഭാര്യയോടുകൂടെ നിൽക്കണം ഏത് കാര്യ അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കാനായിട്ട് കഴി അറിയുന്ന എത്ര അമ്മമാരും അപ്പന്മാരും ഉണ്ട് നാം അത് ചെയ്യാത്തതാണ് നമ്മുടെ നമ്മളൊക്കെ ചെയ്യുന്നുണ്ടാവും നമ്മുടെ സൗകര്യം നിങ്ങൾ ചെയ്യുന്നില്ലെന്നല്ല പറഞ്ഞു എന്നാൽ നമ്മുടെ സമൂഹം അത് ചെയ്യുന്നില്ല അപ്പൊ ട്വതർനെസ്സിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കിച്ച് കൊടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പരിഹാരമായിട്ട് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ വേണം ഇനി മുതൽ എന്ത് ചെയ്യണം ആൺകുട്ടികളുള്ള അമ്മമാർ അപ്പന്മാർ ചെറുപ്പത്തിലെ സ്ത്രീകളെ ബഹുമാനിക്കുവാനായിട്ടും സ്ത്രീകളെ അല്ലെ അംഗീകരിക്കുവാനും ഒക്കെ പഠിപ്പിക്കണം അവള് പെണ്ണല്ലേ നിനക്ക് അങ്ങോട്ട് പോയെടുത്താൽ എന്താ അല്ലേ അങ്ങനെ ഒരു ഒരു വിവാഹത്തെ ഒരു ചിത്രം വളരെ പ്രശ്നം ഉണ്ടാക്കിയ ഒരു ചിത്രം ഉണ്ടല്ലോ ചിത്രത്തിന്റെ അവസാനം വിവാഹമൊക്കെ തകർന്ന വീട്ടിൽ വന്നിരുന്ന ചേച്ചി വന്നിരിക്കുകയാണ് അനീത്തി അവിടെ ഇരിപ്പുണ്ട് അപ്പൊ ആങ്ങളെ വന്ന് അനീത്തിൻ്റെ പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളവും ഇങ്ങനെ ഏഹ് അപ്പൊ അനീച്ച എടുത്തി എന്ത് ചെയ്തു ഗ്ലാ അവിടെ നിന്ന് ഗ്ലാസ് ഒറ്റ തട്ട് തട്ടിട്ട് നിരക്കാൻ തോടാ പോയി എടുത്താൽ നിനക്കം തടാ പോയി എടുത്താലത് അവനോട് ചോദിക്കുന്ന ഒരു ആക്രോശം സിനിമ വളരെ അഡ്വ അത് വളരെ പ്രസിദ്ധമായിട്ട് അങ്ങനെ തീർന്നതാണ് അപ്പോൾ വൈ നിനക്ക് എന്തിനെ നിനക്കെന് നിനക്കെന്ത് ചെയ്തുകൂടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു പരിധി വരെ എങ്കിലും അങ്ങനെ അവരെ ഒരുക്കണ്ടേ ഇത് അവര് ഈ പൊച്ചിനെയും തൂക്കി ഉത്തരവാദിത്വം ചെയ്ത് വെള്ളം എടുത്തോണ്ട് വരുന്നതിനെക്കാട്ടിലും നല്ല നമ്മളെടുക്കല്ലേ അടുത്തത് അപ്പൊ ഒന്നാമതായിട്ട് ഈ ഭയം നീക്കി ഒരു സ്വീകാര്യതയ്ക്ക് വേണ്ടി ആളുകളെ നമ്മുടെ പെൺകുട്ടികളെ ആൺകുട്ടികളെയൊക്കെ ഒരുക്കണം ജീവിതത്തിന്റെ പ്രതിസന്ധികളെ പെൺകുട്ടികളും പറയണം അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടും പറയാം ഒരു മനുഷ്യൻ ജീവിക്കേണ്ട എങ്ങനെയാണെന്നൊക്കെ അറിയാമോ പ്രത്യേകിച്ച് നീതിമാൻ നീതിമാൻ എങ്ങനെ ജീവിക്കും എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് വൈബിൾ അത്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അത്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇത്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഉത്രാവശ്യം പറഞ്ഞിട്ടുണ്ട് രണ്ടിന്റെ നാലിലും റോമ ലഹനം ഒന്നാം അധ്യായം പതിനേഴിലും ഗലാത്തിർ മൂന്നിന്റെ പതിനൊന്നിലും എബ്രഹർ പത്തിന്റെ മുപ്പത്തെട്ടിലും നാല് പ്രാവശ്യം പറഞ്ഞു എന്റെ നീതിമാൻ വിശ്വാസ ജീവിക്കും അതാർക്കുള്ള അതാർക്കുള്ള ഞാൻ പറഞ്ഞത് ആർക്കുള്ള കർത്താവിന്റെ വേലക്കാരെങ്ങനെ ജീവിക്കണം വേലക്കാരൊക്കെ മിഷറിമാരും വേലക്കാരും ഒക്കെ പറഞ്ഞു എവിടെ ഹഡ്സ നീങ്ങി പോയാല് ചൈനയില് എങ്ങനെ നിനക്ക് പിന്നെ അബ്രഹാം അല്ല നിനക്ക് ആര് ഭക്ഷണം തരൂ ഹഡ്സൺ പറഞ്ഞു ഞാൻ വിശ്വാസം ജീവിക്കുന്നു ഹഡ്സൺ ജീവിക്കണ്ടേ അങ്ങനെ ജോർജ് അല്ലെ മ്യൂളറിൽ അങ്ങനെ ജീവിക്കേണ്ട അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പിന്നെ ഡേവിഡ് ലിംസ്റ്റണല്ലേ അങ്ങനെ ജീവിക്കേണ്ടത് അല്ലെ ജോസഫി സാറിനല്ലേ അങ്ങനെ ജീവിക്കേണ്ടത് ഇത് ജോസഫ് സാറിന് മാത്രമുള്ള എന്റെ നീതിമാൻ നിങ്ങൾ നീതിമാനൊന്നുമല്ല വിശ്വാസികളൊന്നും നീതിമാന്മാരല്ല നിങ്ങൾ കർത്താവിനാൽ നീതീകരിക്കപ്പെട്ടവരാണോ എങ്കിൽ അത് എനിക്കും നിങ്ങൾക്കുമുള്ള ജീവിത പ്രമാണമാണ് എന്റെ നീതിമാൻ വിശ്വാസത്താല ജീവിക്കേണ്ടത് കാഴ്ചയാലല്ല ഞാൻ അല്ലെ നിങ്ങൾ നിങ്ങൾക്ക് എന്തെല്ലാം ഭയങ്ങൾ ഉണ്ടായാലും നിങ്ങൾക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടാവും വിചാരിച്ചാലും സാമ്പത്തികമായിട്ട് ഞാൻ ഉയർന്ന് പോയി ജോർജ് വാഷിങ്ടന്റെ ഫേസ് എലിസബത്ത് രാജ്ഞിയുടെ ഫേസ് പ്രിന്റ് ചെയ്ത അനേകാസ ലക്ഷണങ്ങൾ എൻ്റെ പോക്കറ്റ് നിറച്ചും വെച്ചിട്ട് കല്യാണം കഴിക്കുമെന്നല്ല വിചാരിക്കേണ്ടത് വിശ്വാസില് ഞാൻ വിവാഹം കഴിക്കും ഞാൻ സമൃദ്ധമായി മക്കളെ വളർത്തും ഞാൻ ജീവിക്കും ആ കർത്താവിനുള്ള ആശ്രയിച്ച് ജീവിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത് അതാണ് സ്വർഗത്തിൽ പോകുന്നത് മാത്രമല്ല ജീവിതം ജീവിക്ക് ജീവിതവും വിശ്വാസം സ്വർഗത്തിൽ പോകുന്ന വിശ്വാസം വിശ്വാസം എന്തിനാ കർത്താവ് യേശു വിശ്വാസം എന്തു ചെയ്യും കർത്താവേശുക്രിസ്തുവിനെ രക്ഷിതാവ വിശ്വസ എന്ത് സംഭവിക്കും നമ്മൾ രക്ഷിക്കപ്പെടും സ്വർഗത്തിൽ പോകും എന്നാൽ ജീവിക്കുന്നതാ നമ്മൾ പഴയതുപോലെ അതാ അങ്ങനെ നമ്മൾ ചെയ്യുന്നത് പൗലോസ് അങ്ങനെയല്ല പലസ് പറഞ്ഞു ഏഹ് ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ജീവിക്കുന്നത് കർത്താവിൽ ആശ്രയിക്കും ലോ ജീവിതത്തിന്റെ അനുശ്ചി നാളയില് അനുശ്ചിതത്വത്തില് നാളെ അറിയുന്നവൻ്റെ കരങ്ങൾ പിടിച്ച് കൂരിരുൾ താഴ്വരയിലൂടെ നടന്നാലും എന്നെ കൈവിടാത്ത കർത്താവിനോട് ഒരുമിച്ച് അനുശിതത്വത്തിൽ കാലുകൾ വെച്ച് വിശ്വാസിൽ കാലുകൾ ചലിപ്പിച്ച് മുന്നോട്ട് പോകുവാനുള്ള വിളിയാണ് ഒരു വിശ്വാസിയുള്ളത് അത് അത് രക്ഷിക്കപ്പെട്ട നിങ്ങളൊരു നീതിമാനാണെങ്കിൽ നിങ്ങൾക്കുള്ള എല്ലാ ഭയങ്ങളെയും നീക്കി വെച്ച് അതെല്ലാം കർത്താവിൽ വെച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ള കർത്താവ് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ അനുഗ്രഹവും എന്നോടുള്ള കർത്താവിൻ്റെ ഹിതവുമാണ് ഞാൻ സന്താനപുരുഷമുള്ളവനായി പെരുകുക എന്നുള്ളത് എന്നെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ഞാനതിന് തയ്യാറാവുകയാണ് കർത്താവെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറയണം അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഈ മാതാപിതാക്കള് ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് മോചിതരാകാതെ മക്കളെ മോചിപ്പിക്കാൻ സാധിക്കുമോ നമ്മുടെ മക്കളെ കുടുംബം എന്ത് കാര്യം പറയുമ്പോഴും നമ്മുടെ പണത്തിലേക്ക് നോക്കുന്നതിനെ നോക്കിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെങ്കില് വിഭവം നമുക്ക് ദൃശ്യമായ വിഭവങ്ങളിലേക്ക് നോക്കിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കില് അല്ലെങ്കിൽ നമ്മൾ പണമാണ് നമ്മുടെ പ്രാധാന്യമെങ്കില് നമ്മുടെ മക്കൾക്ക് എങ്ങനെയാണ് പണത്തിന്റെ പ്രാധാന്യം കുറച്ച് കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ടല്ല അവർ പോകുന്നത് ഞാൻ പറയാമല്ലോ വീട്ടില് നമ്മളെന്താ പിള്ളേരോട് പറയുന്നത് മോനെ നീ ഉഴപ്പി നടന്നോ പഠിച്ച് മാർക്ക് വാങ്ങി പിന്നെ ജോലി പിടിക്കല പൈസ ഉണ്ടാകും നിങ്ങൾ പറയാ പറഞ്ഞു കേട്ടോ പറഞ്ഞു ഞാനിതൊന്നും വേണ്ട ഒരു കാര്യം വേണ്ടെന്നുണ്ടെ അത് നൂറ് പ്രാവശ്യം പറയുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലേ ഒരു പ്രാവശ്യമെങ്കിലും കുടുംബത്തെക്കുറിച്ച് പറയാറുണ്ടോ ദൈവത്തിനാശ്രയിക്കുന്നതിനെക്കുറിച്ച് എല്ലാം പറയാറുണ്ടോ ഒന്ന് ഒരു പ്രാവശ്യം മതി ഒരു ശതമാനം പറഞ്ഞൂടെ എന്തുകൊണ്ട് നാം പറയുന്നില്ല നാം ഒരു മെറ്റീരിയലിസ്റ്റിക് ചിന്താഗതി ഉള്ളവരാണ് ഞാൻ എന്നെക്കുറിച്ച് വിട്ടുപിടുത്തി പറയുന്നത് ിസ്റ്റിക് ആണ് നാം പിള്ളേർ കൊടുക്കുന്ന കാഴ്ചപ്പാടും മെറ്റീരിയലിസ്റ്റിക് ചിന്താഗതിയാണ് വിവാഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ സമ്പത്തിൽ ആശ്രയിച്ച് ഒരുമിച്ച് ജീവിക്കാവുന്നതല്ല കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കാവുന്നതാണ് സമ്പത്ത് കർത്താവ് തരുന്ന ആരോഗ്യത്തിനനുസരിച്ച് കുടുംബ ജീവിതത്തിന്റെ വെൽഫെയറിന് ഉതകുന്ന ജോലി സ്വീകരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ് കുടുംബം തകർത്ത് നേടാനായിട്ട് നാം മടിക്കുന്നില്ല അപ്പൊ നമ്മുടെ മൂല്യങ്ങളും കാഴ്ചപ്പാടുകളും എന്ത് വ്യത്യാസമാണുള്ളത് പിന്നെ നമ്മൾ എന്താണ് തലമുറയ്ക്ക് കൊടുക്കുന്ന സന്ദേശം എന്നുള്ളത് അപ്പൊ അത് എന്നെ കുറിച്ച് പറയുന്ന ബൈബിളിലെ ഏറ്റവും വലിയ ഭാവങ്ങളിലൊന്നാണ് വിഗ്രഹാരാധന ദുർനടപ്പ് വിട്ട് ഓടാൻ പറഞ്ഞ് പിന്നെ പറഞ്ഞിട്ടുള്ള വിഗ്രഹാരാധനയാണ് അതുപോലുള്ളതാണ് വിഗ്രഹാരാധന എന്താണ് ന്യൂടെസ്റ്റമെന്റ് വിഗ്രഹം ഏതാണ് നിയമത്തിലെ വിഗ്രഹം കണ്ടിട്ടില്ലേ അത് കടലാസാണ് ദ്രവ്യാഗ്രഹം എന്ന കേട്ടില്ലേ കലസ്ലും വായിച്ചിട്ടില്ലേ ദ്രവ്യാഗ്രഹം എന്ന പിന്നെ വിഗ്രഹാരാധന ഓടാൻ പറഞ്ഞിട്ടില്ലേ ദൈവത്തിലെ വിഗ്രഹ അതാണ് പിന്നെ ദൈവത്തിന് പോയി പകരം വെക്കുന്നത് എന്തും അത് തന്നെയാണ് അപ്പോൾ വിശ്വാസത്തിൽ ജീവിക്കാൻ നമ്മൾ മക്കളെ പഠിപ്പിക്കണം നമ്മളങ്ങനെ ജീവിച്ചു കാണിക്കണം നമ്മൾ ഒരു പ്രസിഡന്റ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് വരഞ്ഞ് വലഞ്ഞ് നമ്മള് പ്ര സാമ്പത്തിക പ്രസിഡന്റ് ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ തകർന്നു പോകുന്നത് തകർന്ന് ഭർത്താവിനെ പോയി തകർണം ഞാൻ നിന്നെ ഒരു താളം കൈവിടുകയല്ലോ അപേക്ഷിക്കല്ലോ തറിഞ്ഞേ ഏ കർത്താവിൻ്റെ സഹായം എന്നൊക്കെ പറഞ്ഞെടുത്ത് നിങ്ങൾ എബ്രാഹിമത് വായിച്ചു നോക്കണം തൊട്ട് മൊഴി പറഞ്ഞിട്ട് എന്താണ് കുടുംബജീവിതത്തെക്കുറിച്ചാണ് കുടുംബജീവിതം മാന്യമാണ് നിങ്ങൾ എബ്രാമിലും പതിമൂന്നാം അധ്യായം വായിച്ചു നോക്കുക പതിമൂന്നാധ്യായ കുടുംബജീവിതത്തെ കുറി അങ്ങനെ പറഞ്ഞു വന്നിട്ട് ശ്രദ്ധിക്കണം വളരെ അതായത് കോണ്ടക്സ്റ്റിലായിട്ടാണ് എൻറ്റർപ്രിറ്റ് ചെയ്യേണ്ടത് നമ്മൾ നമ്മൾ വ്യാഖ്യാനം കോണ്ടക്സ്റ്റിലായിരിക്കണമല്ലോ നിങ്ങൾ നോക്കിയേ പതിമൂന്നാം അധ്യായത്തിൽ കർത്താവ് എന്താ പറഞ്ഞത് വിവാഹം പതിമൂന്നിന്റെ നാല് വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമലവുമായിരിക്കട്ടെ എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും പതിമൂന്നിന്റെ അഞ്ച് നിങ്ങളുടെ നടപ്പിൽ ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ ഉള്ളത് കൊണ്ട് തുടങ്ങി ഞാൻ നിന്നെ ഒരുനാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ അരുളിച്ചു ചെയ്യുന്നു ആകെ കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കുകയില്ല മനുഷ്യനോട് എന്ത് ചെയ്യും ധൈര്യത്തോടെ പറയാം നിങ്ങളെ കോണ്ടക്സ്റ്റിൽ വന്ന് വ്യാഖ്യാനിച്ചേ ഞാൻ പറയാം മോളിൽ പറഞ്ഞത് അതിനകത്തുണ്ട് മാത്രമല്ല മാത്രമാണ് ഞാൻ പറയുന്നില്ല മോളിൽ പറഞ്ഞ അവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യാഖ്യാനത്തിന്റെ ശാസ്ത്രത്തിന്റെ ഒന്നാമത്തെ പാഠത്തിൽ നിങ്ങൾ ലംഘിച്ചു കാരണം അപ്പം നമ്മൾ നമ്മളതിന്റെ കോണ്ടെക്സ്റ്റിനെ എൻ്റർപ്രണ്ട് ചെയ്യണ്ടേ നീ ദ്രവ്യാഗ്രഹമില്ലാതിരിക്കുക ഐ വിൽ ഹെൽപ് യു എന്ന് പറഞ്ഞാല് നിന്റെ നിന്റെ കാര്യങ്ങളിൽ ഞാൻ നിന്നെ സഹായിക്കാം എന്ന് അവിടെ പറഞ്ഞിട്ടുള്ളൂ ആ കോണ്ടെക്സിൽ അതിന്റെ അർത്ഥം അതാണ് ആ പശ്ചാത്തലത്തിൽ അതിന്റെ അർത്ഥം അതാണ് ഞാൻ നിന്നെ സഹായിക്കാം അതുകൊണ്ട് ധൈര്യത്തോടെ പറയാം മനുഷ്യരനോട് എന്ത് ചെയ്യും ഞാൻ മുന്നോട്ട് കാലുവെക്കും എന്റെ കുടുംബം മുന്നോട്ട് പോകും എന്തെയും വെച്ചാൽ ലക്ഷ്യത്തിൽ എന്റെ കുടുംബം എത്തിച്ചേരും എന്റെ കർത്താവിൽ ആശ്രയിച്ചു സർവ്വലോകത്തെ സൃഷ്ടിച്ച കർത്താവിന്റെ മകന് നിങ്ങൾ ഇതില് നിങ്ങൾ വിഭവങ്ങളെ നോക്കിയാൽ നിങ്ങൾ നമ്മൾ അവിടെ നിൽക്കുകയേ ഉള്ളൂ നോക്കുന്ന ആളാണ് ഞാന് മാനുഷികമായിട്ടാണ് ദൈവവചനം പറയുന്ന കുടുംബജീവിതത്തിൽ ഞാൻ സഹായിരിക്കുന്ന അവർത്താവ് പറഞ്ഞത് ഈ കുടുംബജീവിതം നന്നായിട്ട് നയിക്കുക നിന്റെ പ്രശ്നങ്ങളിലൊക്കെ ഞാൻ നിന്റെ സഹായം എല്ലാ കാര്യങ്ങളും അവിടെ തൊട്ട് പറഞ്ഞിട്ടുള്ള സാമ്പത്തികം കേട്ടോ ഇതിന്റെ വ്യാഗ്രഹത്തെ കുറിച്ച് പറഞ്ഞത് അപ്പൊ അതൊന്ന് പരിഗണിച്ച് വേണം നമ്മളെ എന്ത് ചെറിയൊരു മാർക്ക് കൊടുത്തിട്ട് വേണം എൻ്റർപ്രട്ട് ചെയ്യാനായിട്ട് ശരി മൂന്നാമതായിട്ട് ഇതിന്റെ പരിഹാരം എന്താണെന്ന് ചോദിച്ചാല് ദൈവരാജ്യ ദൗത്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കണം അതാണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിന് ദൈവരാജ്യത്തിലെ ദൈവത്തിൻ്റെ നിത്യമായ രാജ്യത്തിൽ വലിയൊരു പ്രോഗ്രാം ഉണ്ട് ഈ സഭയിൽ എനിക്ക് വലിയ ദൗ അതിൻ്റെ ഇന്നത്തെ ഇന്നത്തെ വേർഷനായിട്ടുള്ള സഭയിൽ എനിക്ക് വലിയ ദൗത്യമുണ്ട് ആ ദൗത്യത്തിന് വേണ്ടിയാണ് ഞങ്ങളെ യോജിപ്പിച്ചിരിക്കുന്നത് പിന്നെ കൊടുത്തതെല്ലാം തിന്ന് കുടിച്ച് അദ്ദേഹം കിടന്നുറങ്ങി നമ്മൾ രാവിലെ ഉടവശം ചെല്ലുമ്പോൾ ഒറ്റത്തൊഴി ഇങ്ങോട്ട് എടുത്തേക്കരുത് പോ അല്ല പോറ്റുവോ പശുവിനെ പിന്നെ പോറ്റുവോ തൊഴിക്കാനല്ല പശു ഇതൊക്കെ നൽകുന്നത് ദൈവം പറഞ്ഞ ദൗത്യം നിർവഹിക്കാനായിട്ടുള്ള അത് മനസ്സിലാക്കണം അതാണ് ഉൽപ്പത്തിയിൽ പറഞ്ഞത് അതാണ് പുതിയ നിയമത്തിൽ പറയുന്നത് കുടുംബത്തിന്റെ കുടുംബത്തിന്റെ ദൗത്യ ദൗത്യം ബോധ്യപ്പെട്ട് അതിനുവേണ്ടി സമർപ്പിതരായി ഭാര്യയും ഭർത്താവും അപ്പനും അമ്മയും തീരണം മക്കളെ നമ്മൾ അത് പഠിപ്പിക്കണം എങ്കിലവര് കർത്താവിൻ്റെ വേലയ്ക്ക് കൊള്ളാവുന്നവരായിട്ട് തീർ തീരും അതാണ് അതിൻ്റെ ഒരു വലിയ പരിഹാരം എന്ന് പറഞ്ഞാല് അപ്പൊ നമ്മൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ് അടുത്തതായിട്ട് അതിന്റെ പരിഹാരമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് നല്ല കുടുംബ മാതൃകകളാണ് ബി ഗുഡ് മോഡൽസ് നല്ല കുടുംബ ജീവിതത്തിന്റെ മാതൃകകളായി തീർന്ന് മക്കൾക്കൊക്കെ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പെൺ പെൺകൊച്ചിനും ആൺകുട്ടി ഇരുപല്ലേ ആൺകുട്ടി എത്ര ഇരുപത്തൊന്നാ ഇരുപത് കഴിഞ്ഞ് ഇരുപത്തൊന്നിലേക്ക് കയറുന്നതിന് മുമ്പേ അവനും എന്തു ചെയ്യണം അപ്പോഴേ ഞങ്ങളുടെ ഒരു ബാബം പറഞ്ഞ ഞങ്ങളോട് എന്നോട് കല്യാണം കഴിക്കണം ഞങ്ങളുടെ കല്യാണമായിരിക്കും വേറെ ആവശ്യമില്ല പറയാലോ പാർക്കല നമുക്ക് പിന്നെ നമ്മള് പറയാ അങ്ങനെ അല്ല അതിനും വളരാല്ലോ അത് തോന്നിക്കഴിഞ്ഞാ പിന്നെ ഉടനെ കല്യാണിക്കണം പോ അപ്പോൾ നമ്മുടെ നമ്മുടെ ഒരു ബന്ധവും ഞാനങ്ങനെയാണെന്നല്ലോ ഓട്ടോ പറയുന്നത് അങ്ങനെ വേണം എന്ന് നമുക്ക് അതാണ് അതിന്റെ ഒരു പരിഹാരം എന്ന് പറയാം നല്ല മാതൃകളുടെ അഭാവമാണ് മക്കളെ കുടുംബങ്ങൾ സ്ഥാപിക്കുന്നതിൽ നിന്ന് തടയുന്നതെങ്കിൽ നിങ്ങളുടെ അനുജന്മാരെ തടയുന്ന അതാണെങ്കിൽ ജഷ്ടന്മാരുടെ ഉത്തരവാദിത്വം അതാണ് മക്കളെ തടയുന്ന അതാണെങ്കിൽ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ് പെങ്ങന്മാരെ തടയുന്നതാണെങ്കിൽ മാ ആങ്ങളമാർക്ക് ഉത്തരവാദിത്വം നല്ല ബന്ധങ്ങളെ കാണിച്ചു കൊടുത്ത് ഈ കുടുംബത്തിന്റെ പ്രാധാന്യം അവരുടെ മുമ്പിലേക്ക് വെക്കുക ഇതില്ലാതെ നമുക്ക് നിലനിൽപ്പ് ഇല്ല എന്നുള്ളതാണ് നല്ല മോഡലുകൾ ഇല്ല എന്നുള്ള ആ അവസ്ഥയിൽ നമുക്ക് ഉത്തരവാദിത്വം എന്താണ് അത് നമുക്ക് പിന്നെ പരിഹരിക്കാൻ സാധിക്കില്ല ബി എ ഗുഡ് മോഡൽ എനിക്ക് എന്തുകൊണ്ട് നല്ല മാതൃകയായി കൂടാ ജോർജ്ജി മെസ്സോറിൻ്റെ കിടക്കി പറയുന്നല്ലേ നിങ്ങൾക്ക് എന്തുകൊണ്ട് നല്ല കുടുംബങ്ങളെ സ്ഥാപിക്കുവാനായിട്ട് നിന എനിക്കെന്തുകൊണ്ട് എന്നെ തന്നെ സമർപ്പിച്ച് കർത്താവിൽ ആശ്രയിച്ചു കൂടാ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുകയും കർത്താവിൽ ആശ്രയിച്ചാൽ കർത്താവ് ഉദ്ദേശിച്ചതുപോലെ മാതൃകയുള്ള ഒരു കുടുംബജീവിതം ചെയ്യാനായിട്ട് കർത്താവിൻ്റെ എല്ലാ പിന്തുണയും നമുക്കുണ്ടായിരിക്കും എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ അപ്പോൾ എന്നോട് പറഞ്ഞ സമയം കൃത്യമായിരിക്കും അതുകൊണ്ട് ഞാൻ കൃത്യസമയത്ത് തന്നെ കൺക്ലൂഷനിലേക്ക് വരാം അപ്പം അതിനെക്കുറിച്ച് ഒരു ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട് വിവാഹത്തെക്കുറിച്ച് അപ്പോൾ ഒരു വീട്ടിൽ വിവാഹാലോചനയായിട്ട് ഈ വരൻ്റെ ആളുകൾ വധുവിൻ്റെ വീട്ടിൽ വന്നു അപ്പം ഈ വര ഈ കാപ്പിയൊക്കെ കുടിച്ച് ഇവരൊക്കെ ഇങ്ങറങ്ങുമ്പോൾ ഈ ഇവരെ അങ്ങനെ സി ഓഫ് ചെയ്യാനായിട്ട് ഈ പ്രസ്തുത അല്ലെങ്കിൽ കാണാമെന്ന വധുവും ഇറങ്ങിച്ചുവന്നു ഇപ്പൊ ചെറുക്കം ഈ വന്ന ചെറുക്കു കല്യാണച്ചൊക്കെ നോക്കുമ്പോൾ പെണ്ണാണം വന്ന ഇവൻ നോക്കുമ്പോൾ ഇവന്റെ ചെരുപ്പാണെന്ന് നോക്കുമ്പോഴേ ഈ പെണ്ണ് പെണ്ണിട്ടിരിക്കുക പെണ്ണ് ഇട്ട് അവൾ ഇവന്റെ ചെരുപ്പിട്ട് അത് മരിച്ചോണ്ട് വരിക അപ്പൊ അമ്മ ഇവരുടെ ചെരുപ്പിട്ട് അവൾ പറഞ്ഞു ഒരായ മുഴുവൻ ഒരുമിച്ച് ജീവിക്കേണ്ടതല്ലേ ഒരടിയെങ്കിലും അയാളുടെ ചെരുപ്പിട്ട് എനിക്ക് എനിക്ക് നടക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കിയതാണെന്ന് ഒരു ഭയങ്കര ഫിലോസഫിയാണ് ഒരാഴ്ച മുഴുവൻ ഞാൻ ഇവന്റെ കൂടുതലാണ് ജീവിക്കേണ്ടത് ഇവന്റെ അല്ലെ ഇവന്റെ ചെരുപ്പിട്ട് എന്ന് പറഞ്ഞാൽ ഇവനോട് കൂടെ ചില അടികളെങ്കിലും വെക്കുവാനായിട്ട് എനിക്ക് കഴിയുമോ എന്നുള്ള കാര്യം ഞാൻ നോക്കുകയാണ് എന്ന് പറയുന്നത് അല്ലെ ഇപ്പൊ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അല്ല ഒരിക്കൽ പോലും അപരനാകാനായിട്ട് കഴിയണം നമ്മൾ അവരന്റെ ഷൂവിൽ നിന്ന് മറ്റുള്ളവന്റെ ചെരുപ്പിൽ നിന്ന് കാലടികളിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരിക്കൽ പോലും അപരനാകാൻ കഴിയാത്തവർക്ക് അവനവൻ്റെ താൽപ്പര്യത്തിലും പിടിവാശിയിലുമൊക്കെ അങ്ങനെ ചുരുങ്ങിപ്പോകുകയുള്ളൂ അപ്പം അവരുടെ അതാണ് അവരുടെ സുഖങ്ങളിലേക്ക് ചുരുങ്ങുന്ന തങ്ങളുടെ വ്യക്തിത്വത്തിലേക്ക് ചുരുങ്ങുന്ന ഒരു ജനതയാണ് ഒരു യുവതയാണ് നമ്മൾ കാണുന്നതെങ്കിൽ അവർക്ക് ഒരു അല്ലെ അങ്ങനെ സമൂഹത്തിലേക്ക് വളരാൻ കഴിയാത്തത് അവരിലേക്ക് ചുരുങ്ങുന്നതുകൊണ്ടാണ് സ്വന്തം താല്പര്യങ്ങളും സ്വന്തം പിടിവാശികളിലും മാത്രം നടക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് എന്നാൽ മറ്റുള്ളവൻ്റെ ചെരുപ്പിൽ നടക്കുമ്പോഴാണ് നമുക്കായ അദ്ദേഹത്തിൻ്റെ പരിക്കൻ പ്രകൃതിയും അല്ലെ അതിൻ്റെ അസ്വസ്ഥതയൊക്കെ എപ്പോഴുകിട്ടുന്നത് ആ പരുക്കൻ പ്രകൃതിയും അസ്വസ്ഥതയും എല്ലാം നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ട് പോകുവാനായിട്ട് നാം തയ്യാറാവുമ്പോൾ മാത്രമേ കുടുംബജീവിതം വിജയിക്കുകയുള്ളൂ അപ്പോൾ കുടുംബത്തിൻ്റെ പ്രാധാന്യം അങ്ങനെ ഭയമൊന്നുമില്ലെങ്കിലും മൊത്തത്തിൽ കുടുംബജീവി കുടുംബത്തിന്റെ തിളക്കം അങ്ങനെ മങ്ങി പോയ അല്ലെങ്കിൽ ലോകത്തിന്റെ മുമ്പില് അതിനെ അവഗണിക്കുന്ന ഒരു മഹാ എണ്ണൂറ് കോടി ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ മക്കളും നമ്മളൊക്കെ വളരുന്നത് അതിൻ്റെ മധ്യത്തില് ദൈവത്തിന്റെ പരിപാടിയുടെ തുടക്കവും ഒടുക്കവുമായ ഈ കുടുംബ ബന്ധത്തിലെ ദൈവം സ്ഥാപിച്ച ഈ കുടുംബജീവിതം മാതൃകയായിട്ട് ചെയ്യുവാനായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട് നമുക്കുണ്ട് എന്നാൽ അത് തന്നെ വേ കുടുംബം തന്നെ വേണ്ട എന്ന് വെക്കുന്ന കുടുംബജീവിതത്തിൽ പ്രവേശിക്കാൻ താല്പര്യമില്ലാത്ത ഒരു ജനതയാണ് അതിനെക്കുറിച്ച് ഞാൻ ഈ ക്ലാസ് എടുത്തപ്പോൾ എനിക്കും ഒരു കവിത വന്നു വന്നതുപോലെ ഓ എൻമിയുടെ കവിതയാണ് ഭൂമിക്കൊരു ചരമഗീതം എന്നുള്ള കവിത കേട്ടിട്ടില്ലേ അതൊരു വരി എങ്ങനെയാണ് ഇപ്പൊ ഭൂമി എങ്ങനെയാണ് ഇങ്ങനെയാണ് വരിച്ചു പോകുകയാണെന്നൊക്കെ പറഞ്ഞ ശേഷം വളർച്ചയെ കണ്ട അദ്ദേഹം എങ്ങനെ പറഞ്ഞു അവസാനം പറഞ്ഞു പറഞ്ഞു നിർത്തി ഇങ്ങനെയാണ് ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി കൊച്ചു പാടിയത് പോലെയാണെങ്കിൽ ഇത് നിന്റെയും ബ്രാക്കറ്റിൽ എന്റെയും ശുശ്രൂഷയ്ക്ക് കുറിച്ച ഗീതം ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി കുടുംബങ്ങൾ ആസന്ന മൃതിയിലാണ് എന്നാണ് ലോകത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നതെന്നാണ് ഞാൻ നമ്മൾ ഈ സമയം വരെയും ചിന്തിച്ചത് അതുകൊണ്ടാണ് കവി പറഞ്ഞത് ഇത് നിന്റെ ഭൂമിയുടെയും ബ്രാക്കറ്റിലാണ് അപ്പൊ കൊച്ചു വിചാരിച്ചു ബ്രാക്കറ്റും കൂടെ ചൊല്ലണം അപ്പൊ കൊച്ചു ബ്രാക്കറ്റിൽ എന്റെയും എന്ന് പറഞ്ഞത് നിന്റെയും എന്റെയും നമുക്ക് നമ്മൾ അന്യരായിട്ട് മാറി നിൽക്കാൻ സാധിക്കുകയില്ല ഒരു ജനതയുടെ എത്തിരി സിറ്റ് നഷ്ടപ്പെട്ടാൽ യൂറോപ്പ് അനുഭവിക്കുന്ന അതാണ് നെതർലാൻഡ്സിന്റെ പ്രൈം മിനിസ്റ്റർ അമേരിക്കയിൽ പോയി വിലപിച്ചതാണ് നമുക്ക് നമ്മുടെ നമുക്ക് പിന്നെ ജീവിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഈ കുടുംബത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കർത്താവിൻ്റെ ഹിതം എന്നോട് പറഞ്ഞതാണ് ഉൽപ്പത്തിയിൽ ഒന്നാമധ്യായത്തിലും ഒൻപതാം അധ്യായത്തിലും അത് എന്നോടുള്ള കർത്താവിൻ്റെ ഹിതമാണ് എന്ന് മനസ്സിലാക്കി എന്നെ തന്നെ അതിൻ്റെ എല്ലാ അനിശ്ചിതത്വത്തിലും കൂടെ കർത്താവിൽ ആശ്രയിച്ച് അത് ഏറ്റെടുക്കുവാനും അതിൻ്റെ എല്ലാ ഭയ വിഘുലതയും സന്തോഷവും ആസ്വാദനത്തോടും കൂടെ അതിനെ ജീവിച്ച് കർത്താവിനെ നാം മഹത്വപ്പെടുത്തുവാനായിട്ടുള്ള ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കത്തക്ക രീതിയിൽ നമ്മുടെ യുവതമാറണം അല്ല നമ്മളവരെ മാതാപിതാക്കളായിട്ടുള്ള നാം അവരെ പരിശീലിപ്പിക്കണം കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഒരു പ്രശ്നവും ഇല്ല ഇന്ന് എന്നൊരു ദിവസം വെച്ചിട്ടുണ്ട് അതല്ലേ ലേഖന കർത്താവ് പല ആവർത്തിച്ച് ആവർത്തിച്ച് പറയണം ഇന്നാണ് നമ്മുടേത് ഇന്നലകൾ നമ്മുടേതല്ല ഇന്നലകൾ ഒരു വിശ്വാസി ഹോണ്ടിയേണ്ട ഒരു കാര്യമില്ല ഇന്ന് ഇന്നലകള് വേട്ടയാടയാണെങ്കിൽ പൗലോസ് ജീവിക്കോ തല കണ്ടിച്ച് കളയുമ്പോൾ പൗലോസ് പറഞ്ഞ കാര്യം നമ്മൾ വായിച്ചതല്ലേ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് നാളകളെ അഭിമുഖീകരിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ കുടുംബത്തെ സ്ഥാപിച്ചവനായ കർത്താവിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിലൂടെ നടക്കുവാനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം നമുക്ക് നമ്മുടെ യുവതയെ അതിനുവേണ്ടി ഒരുക്കാം നമ്മുടെ മക്കളെ അതിനുവേണ്ടി പരിശീലിപ്പിക്കാം ദൈവത്തിൽ ആശ്രയിക്കാം ദൈവം നമ്മളെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കണം നമ്മൾ വളരെ അനുഗ്രഹീതമായ ഒരു പുതിയ ഒരു സന്ദേശമാണ് കേട്ടത് പുതിയൊരു സന്ദേശമായതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഈ വിഷയം എടുത്തപ്പോൾ ഇരുപത്തിനാല് വർഷം മുമ്പ് ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ ഒരു യൂറോപ്യൻ ഏത് രാജ്യക്കാരിയാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഒരു യുവതിയെ പരിചയപ്പെടാൻ ഇടയായി അപ്പം ഞാൻ ഞാൻ അവരോട് ചോദിച്ചു വിവാഹം കഴിച്ചിട്ടുണ്ടോ അപ്പോൾ അവർ കഴിച്ചിട്ടില്ല അപ്പോൾ അതിന് കാരണം അവർ പറഞ്ഞത് എനിക്ക് കുട്ടികളെ ഇഷ്ടമല്ല അതുകൊണ്ട് വിവാഹം കഴിച്ചിട്ടില്ല അപ്പം ഞാനിപ്പോൾ അന്ന് ഞാനത് ഹൃദയത്തിൽ പെട്ടെന്ന് എങ്ങനെ ഇങ്ങനെ ഒരു സ്ത്രീ പറയാനായിട്ടുള്ള കാരണം എനിക്ക് മനസ്സിലായില്ല കാരണം നമ്മുടെയൊക്കെ ജീവിക്കുന്ന വീടിൻ്റെ ചുറ്റുപാടുകളിൽ വിവാഹം കഴിച്ചിട്ട് മക്കളില്ലാതെ പല ട്രീറ്റ്മെൻറ്റിനും നേർച്ച കാഴ്ചകളൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് ഒരു കുട്ടിക്ക് വേണ്ടി പക്ഷേ ഇങ്ങനെ ഒരു സ്ത്രീ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല എന്താണ് ഈ സ്ത്രീ ഇങ്ങനെ പറയുന്നത് എനിക്ക് കുട്ടികളെ ഇഷ്ടമല്ല എന്ന് കാരണം നമ്മളെ ചുറ്റുമുള്ള ആളുകളും മാതാപിതാക്കന്മാരെ ഇഷ്ടപ്പെടുന്ന ആളുകളെ കണ്ടിരിക്കുന്നത് പക്ഷേ ടൊമി പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് മുതൽ നമ്മുടെ ഇവിടെയും വിവാഹ വിരക്തി അങ്ങനെ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിനു വളരെ മുമ്പ് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ വിവാഹ വിരക്തി അവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഈ പുതിയ വിഷയം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഇടേണ്ടതാണ് വരും തലമുറകളെ വിവാഹത്തിനായിട്ടും അവരെ ഒരുക്കേണ്ടത് അതുപോലെ വിവാഹത്തിൻ്റെ കുഞ്ഞുനാളിനെ മുതലേ അതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് അവരെ പഠിപ്പിക്കേണ്ടതാണ് കമ്മീഷ് ഇവിടെ പറഞ്ഞ പ്രധാനമായിട്ടുള്ള കാര്യം ഒന്ന് വിവാഹ വിരക്തിക്കുള്ള കാരണമാണ് പിന്നെ വിവാഹം തിരുവനന്തപുരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് പിന്നെ അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങളാണ് പെട്ടെന്ന് നമുക്ക് കുറച്ച് വളർന്ന ആളുകളിൽ നിന്നും ആളുകൾക്കൊന്നും പെട്ടെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ മനസ്സിലാകുകയല്ല എന്നാൽ ദൈവത്തിനാശ്രയിച്ച് ദൈവത്തിന് സന്നിധി പ്രാർത്ഥിച്ച് ഓരോ കാര്യങ്ങൾ നമുക്ക് വളർന്ന അല്ലെങ്കിൽ യുവാക്കളായിരിക്കുന്ന മക്കൾക്കത് പറഞ്ഞു കൊടുക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവരുടെ ഹൃദയങ്ങൾ പ്രവർത്തിച്ചാൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും നമ്മുടെ ബുദ്ധി കൊണ്ട് ഉപദേശിച്ചാൽ ഒരിക്കലും അവർക്കത് വ്യക്തമാകുകയല്ല നമ്മൾ ദൈവജനം എന്ന നല്ല നിലയ്ക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിക്കുന്നുവെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും ദൈവ തിരുവനന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും വ്യക്തമാകും ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ അവരെ തിരുത്തുവാനും ശരിയായ ആ വിവാഹ ജീവിതത്തിൻ്റെ പ്രസക്തിയിലേക്ക് അവരെ നയിക്കുവാനും സാധിക്കുകയുള്ളൂ